بسم الله الرحمن الرحيم. كل نفس ذائقة الموت. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم بهماني غلاب അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ അനുഗ്രഹമായി നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് വെള്ളം. നമ്മുടെ പ്രദേശങ്ങളിൽ വെള്ളം സുലഭമായി കിട്ടിയാൽ അതിൻ്റെ നന്മ ജനങ്ങളും മറ്റ് ജീവികളും നമ്മുടെ സസ്യങ്ങളും എല്ലാം അനുഭവിക്കും. ഞാനൊരു രണ്ട് ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ചെറിയ കുട്ടികളോട് നാലഞ്ച് കവുങ്ങിൻ്റെ തൈ നനയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. കാരണം വെള്ളം ലഭിക്കാതെ ചെറിയ കവുങ്ങിൻ്റെ തൈകൾ ഉണങ്ങിപ്പോകുന്നതായി കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന വളരെ വലിയ അനുഗ്രഹമാണ് വെള്ളം. അല്ലാഹു സുബ്ഹാനഹു വതആല അത് വലിയ അനുഗ്രഹമായി നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. എല്ലാ വസ്തുക്കളെയും വാസ്തവത്തിൽ വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിക്കുന്നത് തന്നെ. അർഹമർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വതആല മഴ പെയ്യിപ്പിക്കുന്നു. ആ മഴ അവൻ്റെ അനുഗ്രഹമാണ്. മഴ പെയ്യുന്നതിൻ്റെ പിന്നിൽ ധാരാളം മലക്കുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. പക്ഷേ അല്ലാഹു ഈ ഭൂമിയിൽ ഏത് കാര്യവും ചെയ്യാറുള്ളത് അവൻ്റെ ഉദ്യോഗസ്ഥന്മാർ മുഖേനയാണ്, അവൻ്റെ സൈന്യങ്ങൾ മുഖേനയാണ്. അല്ലാഹുവിന് ആ സൈന്യങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ആവശ്യം ഇല്ല. പക്ഷേ അവൻ്റെ തീരുമാനമാണ്. അവൻ ഈ ഭൂമിലോകത്ത് എന്ത് നടപ്പാക്കുമ്പോഴും ആ നടപ്പാക്കുന്നതിൻ്റെ കാരണക്കാരായി കുറേ സൃഷ്ടികളെ നിശ്ചയിക്കുക എന്നതും ആ കാരണക്കാരിൽ എന്ന നിലക്ക് അവർക്കൊരു ബഹുമാനം നൽകുക എന്നതും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ നിലക്ക് എല്ലാ വിഷയങ്ങൾക്കും കാരണക്കാരായി പ്രവർത്തിക്കുന്നവർ ഉണ്ട്. അതിൽ മലക്കുകൾ ഏറ്റവും പ്രധാനമാണ്. ആ മലക്കുകളുടെ ധാരാളം പ്രവർത്തനങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് നടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അവൻ നിശ്ചയിക്കുന്ന സമയത്ത് ലോകത്ത് മഴ പെയ്തുകൊണ്ടിരിക്കും. ആ മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവതരിപ്പിച്ചു തരുന്ന മഴ അവൻ്റെ മലക്കുകളുമായി അടുത്തു നിൽക്കുന്ന വെള്ളമാണ് മഴവെള്ളം. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ
ഈ ബാഗ് തുടങ്ങാൻ നോക്കുമ്പോൾ മഴ പെയ്തല്ലോ എന്നൊരു പ്രതിഷേധത്തിൻ്റെ ചിന്ത ആരുടെയും മനസ്സിൽ തോന്നിപ്പോകരുത് എന്ന് ആമുഖമായി ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ വിഷയം പരലോകമാണ്. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു വസ്തുവാണ് മഴ. കാരണം നിങ്ങൾക്കെല്ലാം കാണാം, നമ്മുടെ പറമ്പുകളിൽ വളപ്പുകളിൽ ധാരാളം പച്ചപ്പുല്ലുകൾ ഉണ്ടായിരുന്നു. ആ പച്ചപ്പുല്ലുകൾ മഴ വിട്ടുനിന്നതിന് ശേഷം ഉണങ്ങിപ്പോയി. ആ ഉണങ്ങിപ്പോയ പുല്ലുകൾ പിന്നീട് ഉണങ്ങി അത് ചിന്ന ഭിന്നമായി പൊടിപൊടിയായി നശിച്ചുപോയി. ആർക്കും കണ്ടാൽ തോന്നും ഇനി ഇവിടെ പുല്ലൊന്നും മുളക്കുകയില്ല, ആ പുല്ലൊക്കെ നശിച്ചു കഴിഞ്ഞു എന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന സ്ഥലത്ത് ഒരു നല്ല മഴ പെയ്താൽ ആ മഴ പെയ്യുന്നതോടുകൂടി ഉണങ്ങി പൊടിപൊടിയായി നശിച്ചുപോയ പുല്ലുകൾ തെഴുത്തു വളരുന്നതായി നമുക്ക് കാണാം. ആ സ്ഥലത്ത് പച്ച പുല്ലുകൾ വളർന്ന് പന്തലിച്ച് നിറഞ്ഞു കിടക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പുല്ലുകൾ വേനൽക്കാലത്ത് നശിച്ച് പൊടിപൊടിയായി നാമാവശേഷമായി കഴിഞ്ഞതാണ്. ഇനി ഈ പുല്ലുകൾക്ക് ഒരു പുനർജന്മം നാം പ്രതീക്ഷിക്കുന്നില്ലാത്തതുപോലെയാണ്. പക്ഷേ നല്ല ഒരു മഴ പെയ്തപ്പോൾ ഉണങ്ങിയ പുല്ലുകളെല്ലാം പച്ചയായി വീണ്ടും വളർന്നു വരും. ഈ പുല്ലുകൾ അള്ളാഹു വെച്ചിട്ടുള്ളത് കന്നുകാലികൾക്ക് തിന്നാൻ വേണ്ടി മാത്രം അല്ല. ഈ പുല്ലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് നമുക്ക് പാരത്രിക ലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ്. ഈ ഭൂമിയിൽ കുറച്ചു കാലം സുഖിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം മരണമടഞ്ഞതിന് ശേഷം ആ മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ശരീരം മറ്റേതെങ്കിലും വിധത്തിൽ നശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ, സഹോദരന്മാരെ മുസ്ലിമികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ മയ്യത്ത് മണ്ണിൽ മറമാടണം എന്നാണ് നിയമം. എന്നാൽ കടലിലൂടെ നീണ്ട യാത്ര ചെയ്യുന്ന സമയത്ത് കരയിൽ മറവ് ചെയ്യാനുള്ള സാഹചര്യം ലഭിക്കാതിരിക്കുമ്പോൾ വെള്ളത്തിൽ കെട്ടി താഴ്ത്തുകയായിരിക്കും പരിഹാരം. ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട രൂപത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസമില്ലാത്ത ആളുകൾ പലരും ശരീരം ദഹിപ്പിച്ചു കളയാറുണ്ട്, ചുട്ട് കരിച്ചു കളയാറുണ്ട്. ഏത് വിധത്തിൽ ശരീരം നശിച്ച് ചാമ്പലായി പോയാലും ജീർണിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് പോയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ രണ്ടാമത് പുനർജീവിപ്പിക്കുക എന്നത് അല്ലാഹുവിന് ഒരു പ്രശ്നമേ അല്ല. അത് പ്രശ്നമല്ല എന്നത് നോക്കി പഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചയായ പുല്ലുകൾ വേനൽക്കാലത്ത് ഉണക്കിയതിന് ശേഷം ആ പുല്ലിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കാണാത്ത വിധം അത് പൊടിപൊടിയായി നശിച്ചതിന് ശേഷം ഒരു നല്ല മഴ, ആ മഴ പെയ്യുന്നതോടുകൂടി നശിച്ചു കഴിഞ്ഞ പുല്ലുകളതാ വളരെ ഭംഗിയായി മുളച്ചു ഉയരുന്നത് നാം കാണും. ആ പുല്ലുകൾ വീണ്ടും വളർന്ന് പന്തലിക്കുന്നതായി നാം കാണും. നേരത്തെ ചിന്തിക്കാത്ത മനുഷ്യൻ കരുതിയത് ആ പുല്ല് ഉണങ്ങി നശിച്ചുപോയി എന്നാണ്. പക്ഷേ നശിച്ചിട്ടില്ല, അതിൻ്റെ ചെറിയ അവശിഷ്ടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ആ പുല്ലുകളെ മുളപ്പിച്ച് നേരത്തെ ഉള്ളതിനേക്കാൾ ഭംഗിയായി ആ പുല്ല് വളർന്ന് പന്തലിക്കുന്നതാണ് നാം കാണുന്നത്.
الله سبحانه وتعالى ഇതി വെച്ചിട്ടുള്ളത് എന്തിനാ വെറും കന്നുകാലികൾക്ക് തിന്നാൻ വേണ്ടി മാത്രം അല്ല അല്ലാഹു തആല ഈ പാഠം വെച്ചിട്ടുള്ളത് സാധുക്കളായ നമുക്ക് മരണശേഷമുള്ള ജീവിതം ആ ജീവിതത്തെക്കുറിച്ച് അല്ലാഹു നമ്മെ ജീവിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പാഠം പഠിക്കാൻ വേണ്ടി ഒരു ചെറിയ മാതൃക ഒരു മോഡൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഴ പെയ്യുന്ന സമയത്ത് മുളച്ചുവരുന്ന പുല്ലിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് മഴ പെയ്യുന്ന സമയത്ത് മഴ എന്ന് പറയുന്നത് നമ്മുടെ വിഷയവുമായി വളരെ ബന്ധപ്പെട്ടതാണ് മഴ എന്നത് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയാണ് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് വാസ്തവത്തിൽ രണ്ടു ദിവസം വേദ പറഞ്ഞാലും ഇനി ഒരു 200 ദിവസം തന്നെ വേദ പറഞ്ഞാലും ലോകത്തുള്ള ഒരൊറ്റ മനുഷ്യനെയും സന്മാർഗത്തിലാക്കാൻ ഈ സാധുവായ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുത്തവർക്ക് മാത്രമാണ് അത് ലഭിക്കുന്നത് ആ സന്മാർഗത്തിന്റെ വെളിച്ചം വാസ്തവത്തിൽ ഒരു വെള്ളം പോലെയാണ് ഒരു വെള്ളം ഈ മഴയുടെ വെള്ളം ആ വെള്ളം ഭൂമിയിലേക്ക് ലഭിച്ചാൽ ആ ഭൂമി ഫലപുഷ്ടിയുള്ള ഈ വിതരണം ചെയ്യും അതിനാൽ സസ്യങ്ങൾ ഇവിടെ മുളച്ചുയരുകയും അത് വളർന്നു കൊണ്ടിരിക്കുകയും ആ സസ്യങ്ങളിൽ നിന്ന് ധാരാളം പഴങ്ങളും ധാരാളം കായ്കനികളും നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇതുപോലെ മനുഷ്യന്റെ ആത്മീയമായ രംഗത്ത് മനുഷ്യന് സജീവത ലഭിക്കാൻ മനുഷ്യന് നൽകപ്പെടുന്ന വെള്ളമാണ് വാസ്തവത്തിൽ ദീനിന്റെ അറിവുകൾ ദീനിന്റെ ഇൽമ് ആ ഇൽമാകുന്ന വെള്ളം മനുഷ്യന്റെ ആത്മാവിന് ലഭിക്കുമ്പോൾ ആത്മാവ് വെറും പാറ പോലെ ഉറച്ചതല്ലെങ്കിൽ അഥവാ മനുഷ്യന്റെ മനസ്സ് പാറ പോലെ ഉറച്ചതല്ലെങ്കിൽ നല്ല മഴ ഒരു വലിയ പാറക്കല്ലിന്റെ മേലെ പെയ്താൽ ആ മഴ പെയ്ത വെള്ളം ആ പാറക്കല്ലിൽ ഒലിച്ചെന്ന് തീർന്നു പോവുകയാണ് അതേസമയം ആ വെള്ളം കൊണ്ട് പാറക്ക് ഫലം ചെയ്തില്ല ആ പാറയിൽ വേറെ ഒന്നും മുളച്ചുയരുന്നും ഇല്ല അതിൻ്റെ മേൽ ഒരു സസ്യവും വളർന്ന് ഒരു കായയും കനിയും ആർക്കും ലഭിക്കുന്നുമില്ല എന്നാൽ അതേ മഴവെള്ളം തന്നെ ഫലപുഷ്ടിയുള്ള നല്ല ഒരു മണ്ണിൽ ലഭിച്ചാൽ ആ മണ്ണ് ആ വെള്ളം ശേഖരിച്ചു വെക്കുകയും ആ മണ്ണിന് തന്നെ അതിൻ്റെ ഫലം ഉണ്ടാവുകയും ആ മണ്ണിൽ നിന്ന് ധാരാളം സസ്യങ്ങൾ മുളക്കുകയും ആ സസ്യങ്ങളിലൂടെ ധാരാളം കായ്കനികളും ഫലങ്ങളും പഴങ്ങളും സമൂഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനെ കുറിച്ചുള്ള ഇൽമ് ആ അറിവ് ലോകത്ത് മഴ പെയ്യിപ്പിക്കുന്നവൻ അല്ലാഹുവാണ് ആ മഴയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മലക്കുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പാറക്കല്ലിന്റെ മേലെ മഴ പെയ്താൽ ആ മഴയുടെ വെള്ളം പാറക്കല്ല് സ്വീകരിക്കുന്നില്ല പാറക്കല്ലിനോ മറ്റുള്ളതിനോ ഉപകരിക്കുന്നില്ല അതേസമയം അതേ മഴ തന്നെ ഫലപുഷ്ടിയുള്ള മണ്ണിൽ വന്ന് വീഴുമ്പോൾ മണ്ണ് ആ വെള്ളം സ്വീകരിക്കുന്നു അതിനാൽ ധാരാളം സസ്യങ്ങളും പഴങ്ങളും പലതും നമുക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്ന വ്യക്തി എത്ര നന്നായിരുന്നാലും ശരി എഴുതി പറയുന്ന വ്യക്തി എത്ര നന്നായാലും ശരി നന്നായില്ലെങ്കിലും ശരി പറയുന്ന വിഷയങ്ങൾ ഒരു ഫലപുഷ്ടിയുള്ള മണ്ണിന് വെള്ളം ലഭിക്കുന്നത് പോലെ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി എനിക്ക് ഉൾക്കൊള്ളണം എന്ന് ചിന്തിക്കുന്ന നല്ല മനസ്സുമായി വരുന്ന ആളുകൾ ആ വരുന്ന ആളുകളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന വിജ്ഞാനം വാസ്തവത്തിൽ ഇറങ്ങുകയാണ് ആ ഇറങ്ങുന്ന വിജ്ഞാനം കൊണ്ട് അവന്റെ ഹൃദയം പ്രകാശിക്കുകയാണ് അതിൻ്റെ പേരിൽ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് പലതിനും പുഷ്ടിയുണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ്
കൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾക്ക് അവന്റെ അവയവങ്ങളും ശരീരവും അവൻ ഉപയോഗപ്പെടുത്തുകയാണ്. ആ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ അവന്റെ ശരീരത്തിന് ഫലം കിട്ടുന്നതിന്റെ പുറമെ അവന്റെ ഈമാനും തഖ്വയും കാരണത്താൽ ലോകത്ത് ധാരാളം ആളുകൾക്ക് അതിന്റെ ഫലം അനുഭവിക്കുകയാണ്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് അത് ഇറക്കുന്നത് അള്ളാഹുവായിരുന്നതുകൊണ്ട് അതിന്റെ കാരണക്കാരനായി പ്രവർത്തിക്കുന്നത് മലക്കുകളായതുകൊണ്ട് മാത്രം വെള്ളം ഫലം ചെയ്യുന്നില്ല, മറിച്ച് പാറയിലാകുമ്പോൾ അതിന് ഫലം ലഭിക്കുന്നില്ല, പുഷ്ടിയുള്ള നല്ല മണ്ണിലാകുമ്പോൾ ഫലം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്ന വ്യക്തി എത്ര നന്നായതുകൊണ്ടും നമുക്ക് ഇൽമു പറഞ്ഞു തരുന്ന വ്യക്തി എത്ര വലിയ മഹാനായതുകൊണ്ടും നമുക്ക് ഫലം കിട്ടുകയില്ല. ഫലം കിട്ടണമെങ്കിൽ നമ്മളൊന്ന് നല്ലവരായി തീരണം. അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പര്യാപ്തതയിലേക്ക് നാം എല്ലാവരും ഉയർന്നു വരണം. ഈ സാധുവായ ഞാൻ ഇവിടെ എന്റെ സദസ്സിലുള്ള മുത്തഅല്ലിമീൻ, ഈ സദസ്സിലുള്ള ആലിമീൻ, ഈ സദസ്സിലുള്ള സാദാത്തുക്കൾ, ഈ സദസ്സിലുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, നിങ്ങൾ ആരുടെയെങ്കിലും പ്രാർത്ഥന കൊണ്ട്, നിങ്ങൾ ആരുടെയെങ്കിലും ദുആ കൊണ്ട് മാത്രം വിജയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിവരം വളരെ കുറഞ്ഞവനും അവന് തീരെ ഇല്ലാത്തവനും ആരെയും ഉപദേശിച്ച് നന്നാക്കാനുള്ള യോഗ്യതയില്ലാത്തവനുമാണ്. പക്ഷേ എന്റെ ഹൃദയത്തിൽ വെളിച്ചം തരേണ്ടവൻ അല്ലാഹുവാണ്, നിങ്ങളുടെ ഹൃദയത്തിലും വെളിച്ചം നൽകുന്നവൻ അല്ലാഹുവാണ്. നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുക. നിങ്ങളെല്ലാവരും പേവിലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അല്ലാഹു പറയുന്നതായ ഒരു ഹദീസ് പഠിപ്പിച്ചു. ആ ഹദീസിൽ അല്ലാഹു പറയുന്നത് കുല്ലുക്കും ലാലും, നിങ്ങളെല്ലാവരും പിഴച്ചവരാണ് അഥവാ പിഴക്കാനുള്ള സാഹചര്യത്തിലാണ്. ഇല്ലാമൻ ഹദൈതു, ഞാൻ സന്മാർഗത്തിലാക്കിയവൻ ഒഴികെ, ഞാൻ ഒരാൾക്ക് സന്മാർഗം കൊടുത്താൽ അവന് സന്മാർഗം ലഭിച്ചു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് സന്മാർഗം തേടുവീൻ. കുല്ലുക്കും ജായിയും, നിങ്ങളെല്ലാവരും വിശക്കുന്നവരാ, ഞാൻ ഭക്ഷണം കൊടുത്തവൻ ഒഴികെ, ഫസ്തതുഇമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം തേടുവീൻ. കുല്ലുക്കും ആരിം, നിങ്ങളെല്ലാവരും നഗ്നരാ, ഇല്ലാമൻ കസൗതുഹു, ഞാൻ വസ്ത്രം ഉടുപ്പിച്ചവൻ ഒഴികെ, അതിനാൽ ഫസ്തക്സൂനി, നിങ്ങളെല്ലാവരും എന്നോട് വസ്ത്രം തേടുവീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. അപ്പൊ എല്ലാം കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്, എല്ലാറ്റിന്റെയും അധികാരം അല്ലാഹുവിങ്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹിദായത്തിന്റെ വെളിച്ചം, അവന്റെ ഇൽമിന്റെ പ്രകാശം നമുക്ക് തരും എന്ന പ്രതീക്ഷയോടുകൂടി അല്ലാഹുവിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ടായിരിക്കണം നാം ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നത്. സഹോദരന്മാര്, അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വതആല ഇൽമു കൊടുക്കാൻ കുറെ ദിവസങ്ങൾ വാദ് പറയേണ്ടതില്ല, കുറെ ദിവസങ്ങൾ വാദ് കേൾക്കേണ്ടതില്ല. അത് ഇൽമു കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് വേണ്ടെന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമു കൊടുക്കാൻ നാം ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും പ്രധാനമായി എന്ത് നാം പഠിച്ചോ പഠിച്ചത് പ്രാവർത്തികമാക്കുക. ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അല്ലാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിച്ചാൽ യുഅല്ലിമുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടാവുകയും അല്ലാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയും അല്ലാഹു വിരോധിച്ചത് കൈവിളിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു അവന്റെ വകയിൽ സ്പെഷ്യലായി നമുക്ക് അറിവ് നൽകും എന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ,
ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും മരിച്ചു പോകുന്നവരാണ്. ഈ ലോകം പാരത്രിക ലോകത്തിനു വേണ്ടി ഒരുക്കി വെക്കാൻ വേണ്ടി നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള ഒരു ലോകമാണ്. നാം ഇവിടെ ആരും സ്വദേശികൾ അല്ല, നമ്മളിവിടെ വിദേശികളാണ്. സ്വദേശികളായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. വിദേശികൾ സ്വദേശികൾ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കാർക്കും എന്നോട് കംപ്ലൈന്റ് വേണ്ട. ഞങ്ങളൊക്കെ ഇവിടെ പരപ്പരങ്ങാടിക്കാരല്ലേ, ഞങ്ങളിവിടെ സ്വദേശികളല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് ഇവിടെ സ്വദേശികൾ എന്നാർക്കും തോന്നുന്നതിനർത്ഥമില്ല. നാം എല്ലാവരും നമ്മുടെ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, വെറുതെ മഴ കൊള്ളേണ്ടതില്ല, നല്ല സ്ഥലമുണ്ടല്ലോ, മഴയിൽ കൊള്ളാതെ തന്നെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, വെറുതെ എന്തിനാണ് മഴ കൊള്ളുന്നത്. സഹോദരന്മാരെ, നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ഉപ്പാപ്പയാണ്. ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. സ്വർഗം നമ്മുടെ സ്വദേശമാണ്. ആ സ്വദേശത്തേക്ക് നമുക്ക് തിരിച്ചു പോകണം. ഈ ഭൂമിലോകം നമുക്ക് വിദേശമാണ്. നമ്മളിവിടെ വെച്ച് ദുബായിൽ പോകുന്നവരും ആ ദുബായിൽ പോകുന്നവർ വിദേശത്ത് പോകുന്നവരെന്നാണ് നാം അവരെ സംബന്ധിച്ച് പറയുക. എന്തുകൊണ്ട്? അവർ അവിടെ വീട് വെച്ച് താമസിക്കുന്നവരല്ല. അവർ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പരപ്പരങ്ങാടിയിലാണ്. അവർ അവരുടെ സന്താനങ്ങളെയും ഭാര്യമാരെയും ഒത്ത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ കുടുംബങ്ങളുമായി സന്തോഷം പങ്കിടാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ നാട്ടുകാരുമായി അവരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പങ്കാളിത്തം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചത് അവർ പരപ്പനങ്ങാടിയിലാണ്. നേരെ മറിച്ച് ദുബായിൽ പോകുന്നത് എന്തിനാണ്? അത് വിദേശത്ത് പോവുകയാണ്. എന്തിനാണ് വിദേശത്ത് പോകുന്നത്? സ്വദേശത്ത് സുഖമായി ജീവിക്കാൻ വേണ്ടിയാണ്. സ്വദേശത്ത് സുഖമായി ജീവിക്കാൻ കുറച്ചു കാലം വിദേശത്തേക്ക് പോവുകയാണ്. വിദേശത്ത് പോകുന്ന സമയത്ത് വിദേശത്ത് എനിക്ക് സുഖകരമായി ജീവിക്കണം എന്ന് ആരും ചിന്തിക്കാറില്ല, മറിച്ച് വിദേശത്ത് പോയി അധ്വാനിക്കണം, ആ വിദേശത്ത് നിന്നുള്ള അധ്വാനം കൊണ്ട് സ്വദേശത്ത് വന്ന് എനിക്ക് സുഖമായി ജീവിക്കണം. ആരും ഒരു വിസ സംഘടിപ്പിച്ച് ദുബായിലേക്ക് പോകുമ്പോൾ അവിടെ പോയി സുഖകരമായി എനിക്കവിടെ ഒരു വീടൊക്കെ നിർമ്മിച്ച് അവിടെ കൂടണം എന്ന് മനസ്സിലാക്കി പോകാറില്ല, മറിച്ച് എനിക്കവിടുന്ന് തിരിച്ചു പോരണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പോകുന്നത്. അവിടെ കൂടണം എന്ന് മനസ്സിലാക്കി ആരും പോകുന്നില്ല. തിരിച്ചു പോരണം എന്ന നിലക്ക് പോകുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലത്ത് നമുക്ക് എത്ര സൗകര്യം വേണം എന്ന് നമ്മൾ ആലോചിക്കുന്നേയില്ല. അവിടെ നാം എത്ര സൗകര്യം കുറഞ്ഞ വിധത്തിലും ജീവിക്കാൻ സന്നദ്ധമാണ്. അവിടെ എത്ര അധ്വാനിക്കാനും നാം സന്നദ്ധമാണ്. ഏത് ജോലിയെടുക്കാനും ഏത് സമയത്ത് ഉറക്കമൊഴിക്കാനും ഏത് സമയത്ത് എന്തും ചെയ്യാൻ വിദേശത്ത് നാം സന്നദ്ധമാണ്. കാരണം എനിക്ക് എൻ്റെ സ്വദേശത്തേക്ക് തിരിച്ചു പോകണം. സ്വദേശത്തേക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് നല്ല സമ്പാദ്യത്തോടുകൂടെ തിരിച്ചു പോകണം. എനിക്കെൻ്റെ നാട്ടിൽ പോയാൽ ഇനി ഇങ്ങോട്ട് വരാതെ തന്നെ അവിടെ സുഖകരമായി ജീവിക്കാൻ ആവശ്യമായതെല്ലാം എൻ്റെ യാത്രയിൽ എനിക്ക് കരുതാൻ സാധിക്കണം. ഈ ചിന്തയോടുകൂടി കഠിനാധ്വാനം ചെയ്യുകയാണ് കുടുംബങ്ങളൊന്നുമില്ലാത്ത ഏതോ ഒരു നാട്ടിൽ പോയിട്ട്. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് നമ്മുടെ ഭൗതിക ലോകത്തുള്ള സ്വദേശവും വിദേശവുമാണെങ്കിൽ ശരിക്കും നാം ആഴത്തിൽ ചിന്തിച്ചാൽ ഈ ഭൗതികമായ ലോകം നമ്മുടെ സ്വദേശമല്ലേ? അല്ല, ഈ ഭൗതികമായ ലോകം നമുക്ക് വിദേശമാണ്. നമ്മുടെ സ്വദേശം നാം ആദ്യം താമസിച്ച വീടാണ്. അത് അല്ലാഹു ജല്ല ജലാലുഹു മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗമാണ്. മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗം, അതാണ് വാസ്തവത്തിൽ നമ്മുടെ സ്വദേശം. ആ സ്വർഗത്തിൽ നിന്ന് സ്വദേശത്തേക്ക് തന്നെ തിരിച്ചു വരാൻ ആവശ്യമായ പരീക്ഷ എഴുതാൻ വേണ്ടി, ആവശ്യമായ വസ്തുക്കൾ സമ്പാദിക്കാൻ വേണ്ടി വിദേശത്തേക്ക് വന്നവരാണ് നാം. ഈ വിദേശ ജീവിതം എന്നും ജീവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല.
ഈ വിദേശത്തെ ജീവിതം എന്നും നിലനിൽക്കും എന്ന് നാം കരുതുന്നുമില്ല. നമ്മുടെ അവധി എത്തിയാൽ, നമ്മുടെ വിസയുടെ അവധി കഴിഞ്ഞാൽ നാം സ്വദേശത്തേക്ക് യാത്ര പോകുന്ന തിരിച്ചു പോകുന്നത് പോലെ നമുക്ക് ഈ ഭൂമിയിൽ നിശ്ചയിക്കപ്പെട്ട വിസയുടെ സന്ദർഭം കഴിഞ്ഞാൽ, നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ള സന്ദർഭം കഴിഞ്ഞാൽ നമുക്ക് സ്വദേശത്തേക്ക് തിരിച്ചു പോകണം. ആ സ്വദേശത്തേക്കുള്ള തിരിച്ചുപോക്കാണ് മരണം. ആ സ്വദേശത്തേക്കുള്ള തിരിച്ചുപോക്കിന് വേണ്ടി ആ സ്വദേശമാണ് പാരത്രിക ലോകം, പരലോകം. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ പരലോകം എന്നതാണ് വിഷയം. ആ സ്വദേശത്തേക്ക് പോകാൻ ആവശ്യമായ വസ്തുക്കൾ നമ്മുടെ ചെറിയ ജീവിതത്തിനിടയിൽ കഠിനാധ്വാനം ചെയ്ത് ഒരുക്കി വെക്കുക എന്നതാണ് വാസ്തവത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യന്റെ ബാധ്യത. നാളേക്ക് എന്ത് തയ്യാർ ചെയ്തു വെച്ചു എന്ന് ഓരോ ശരീരങ്ങളും ചിന്തിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇവിടെ കാലകാലം താമസിക്കുന്നില്ല, താൽക്കാലികമായൊരു ലോകം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദുബായിൽ പോയ ഒരു മനുഷ്യന് ആ ദുബായിൽ അദ്ദേഹത്തിന് എത്ര ദിവസം നിൽക്കാനുള്ള വിസയുണ്ട് എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു ബോധമുണ്ട്. 3 കൊല്ലത്തെ വിസ അടിച്ചു കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 കൊല്ലത്തെ വിസ അടിച്ചു കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 3 മാസത്തെ വിസ അടിച്ചു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിൽ താമസിക്കാനുള്ള ഈ നാട്ടിൻ്റെ ഭരണാധികാരികളുടെ പെർമിറ്റ് എനിക്ക് 3 വർഷത്തേക്കുണ്ട് എന്നൊരു ധാരണ ആ വിദേശത്ത് കഴിയുന്നവർക്കുണ്ടെങ്കിൽ, യഥാർത്ഥ വിദേശരാജ്യമായ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഈ വിദേശരാജ്യമായ ഭൂമിയിൽ സ്വദേശമായ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എത്ര ദിവസം ഇവിടെ കഴിയാൻ പെർമിറ്റുണ്ട് എന്നതിനെ സംബന്ധിച്ച് യാതൊരു ബോധവും അറിവും ഇല്ല എന്നതല്ലേ ശരി? ഈ സാധുവായ ഞാൻ പ്രസംഗിക്കും, പ്രസംഗിക്കുന്ന എനിക്കെന്റെ പ്രസംഗം തീരുന്നതുവരെ ഞാൻ ഈ വിദേശ രാജ്യത്ത് നിൽക്കും എന്നതിന് ഗ്യാരണ്ടിയില്ല. നിങ്ങളെന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കാർക്കും പറയാൻ സാധ്യമല്ല ഈ വയത് തീരുന്നതുവരെ ഞാൻ ജീവിക്കും എന്ന് നിങ്ങൾക്കാർക്കും പറയാൻ സാധ്യമല്ല. സാധുവായ എനിക്കും സാധ്യമല്ല. നമ്മുടെ അനുഭവങ്ങളാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ എത്ര ആളുകൾ ഉണ്ട്, വയത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ എത്ര ആളുകൾ ഉണ്ട്, സഹോദരന്മാരെ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ എത്ര ആളുകൾ ഉണ്ട്, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയവരെത്രയുണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയവരെത്രയുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്താണോ നമ്മുടെ അവധി കഴിയുന്നതെന്നതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു വിവരവും ഇല്ല, യാതൊരറിവും നമുക്കില്ല. നാം ഈ വിദേശ രാജ്യത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെയും ഇതിൻ്റെ ശേഷമുള്ള രാജ്യത്തിൻ്റെയും ഉടമയും ഭരണാധികാരിയുമായ മാലിക്കുൽ മുലൂക്ക്, അല്ലാഹു എനിക്ക് നിശ്ചയിച്ച പെർമിറ്റ് എത്ര ദിവസമാണ്, ഈ ഭൂമിയിൽ കഴിയാൻ എനിക്കുള്ള ദിവസങ്ങൾ എത്രയാണ്, എനിക്കുള്ള മാസങ്ങൾ എത്രയാണ്, എൻ്റെ മിനിറ്റുകൾ എത്രയാണെന്ന് ഈ സാധുവായ എനിക്ക് യാതൊരു വിവരവും ഇല്ല, നിങ്ങൾക്കും വിവരം ഇല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വദേശമായ നാട്ടിലേക്ക് യജമാനന്റെ ഓർഡർ വരുമ്പോൾ ഒന്നും എടുക്കാൻ പിന്നെ സമയം ഇല്ല, ഒന്നും കരുതാനുള്ള സമയം ഇല്ല. ദുബായിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന മനുഷ്യൻ ടിക്കറ്റ് ഒക്കെ ആക്കിയിട്ട് ആവശ്യമായ വസ്തുക്കളൊക്കെ വാങ്ങിയെടുക്കാൻ വേണ്ടി അവന് സമയം കിട്ടുന്നുണ്ട്, അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവൻ ഒരുങ്ങാനുള്ള സന്ദർഭം അവൻ കാണുന്നുണ്ട്. പോവുകയാണെന്ന നിലയ്ക്ക് കുറെ ദിവസം അദ്ദേഹം പലതും വാങ്ങിക്കൂട്ടുന്നുണ്ട്. പക്ഷേ തിരിച്ചു വരാത്ത വിധം
ഈ ഒരൊറ്റ യാത്ര മാത്രമേ നമുക്കുള്ളൂ. ആ ഒരൊറ്റ യാത്ര സ്വദേശത്തേക്കുള്ള യാത്ര. നമ്മൾ സ്വദേശത്തു നിന്ന് വന്നവരാണെന്ന് ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്. ഈ വിദേശത്തു നിന്ന് അതേ സ്വദേശത്തേക്ക് ആവശ്യമായ വസ്തുക്കൾ കരുതാനും ഉണ്ടാക്കാനും നിർമ്മിക്കാനും അതേ അത് പ്രവർത്തിക്കാനും കൈവശപ്പെടുത്താനും ലോകത്തിൻ്റെ അധിപനായ അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. പക്ഷേ എപ്പോഴാണ് തിരിച്ചു പോകേണ്ടതെന്നതിനെ കുറിച്ച് ഡേറ്റ് പറഞ്ഞു തന്നിട്ടില്ല, സമയം പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ സ്വദേശത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകാൻ സർവസമയത്തും പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. പോകാൻ വേണ്ടി ആവശ്യമായതൊക്കെ കരുതിയിട്ട് മർഹബ അഹ്ലം വസഹ്ല, മരണം ഹാജരാകുന്ന സമയത്ത് സന്തോഷത്തോടെ സ്വാഗതം സ്വാഗതം, മരണത്തിന് സ്വാഗതം. ഞാനതും കരുത്തി, ഞാനതും കാത്തിങ്ങനെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് മരണത്തെ സ്വാഗതം ചെയ്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളെ പോലെ ധാരാളം മഹാന്മാരുണ്ടായിട്ടുണ്ട്. അവർക്ക് ഈ ഭൂമിലോകം വിദേശമാണെന്നത് അവരെ മനസ്സിൽ അവർ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ തന്നെ താമസിക്കുമെന്ന ധാരണയിൽ അവരെ നാവുകൊണ്ടൊരുവാക്കും അവർ ഉച്ചരിച്ചിട്ടില്ല, അവരെ മനസ്സുകൊണ്ടൊന്നും അവർ ചിന്തിച്ചിട്ടില്ല, അവരെ കൈകൊണ്ടാ നിലക്ക് അവർ പ്രവർത്തിച്ചിട്ടില്ല, അവരെ കാലുകൊണ്ടാ നിലക്ക് അവർ നടന്നിട്ടില്ല, അവരെ ശരീരം ആ നിലക്ക് അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അവരെ ചിന്തകളും അവരെ ചലനങ്ങളും അവരെ അടക്കങ്ങളും അവരെ നോട്ടങ്ങളും അവരെ കേൾക്കലും അവരെ സംസാരിക്കലും അവരുടെ ചിന്തയും അവരുടെ എല്ലാം 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 യജമാനനായ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് ആ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമ്പാദ്യമാകണം എന്റെ വാക്കുകൾ, സമ്പാദ്യമാകണം എന്റെ പ്രവർത്തനങ്ങൾ, സമ്പാദ്യമാകണം എന്റെ അടക്കങ്ങളും ചലനങ്ങളും എല്ലാം പാരത്രിക ലോകത്തിനു വേണ്ടിയുള്ള സമ്പാദ്യമാകണമെന്ന നിലയ്ക്ക് ഈ വിദേശ നാട്ടിലുള്ള ജീവിതം അഥവാ ഭൂമിയിലുള്ള ജീവിതം അവർ നിയന്ത്രിച്ചപ്പോൾ അവർക്ക് അവരുടെ സ്വദേശത്തേക്ക് സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അതിനുവേണ്ടി പ്രചോദനം നൽകുകയാണ് ഇൽമിന്റെ സദസ്സിന്റെ ഫലം. അതിനുവേണ്ടി ജനങ്ങളുടെ ഹൃദയം തട്ടി ഉണർത്തുകയാണ് ഇൽമിന്റെ സദസ്സിന്റെ പ്രയോഗം. ഓ സഹോദരന്മാരെ, അവിടെ അവരുടെ സ്വന്തം നഷ്ടങ്ങൾ അവർ ചിന്തിക്കുന്നില്ല, അധ്വാനങ്ങൾ അവർ പ്രയാസമായി കാണുന്നില്ല. രാത്രി സമയത്തെല്ലാവരും കിടന്നുറങ്ങുമ്പോ അവരെഴുന്നേറ്റ് നീണ്ട സമയം തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ സന്തോഷത്തോടെ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോ അവർ പള്ളിയിൽ കയറിയിട്ട് ഏറ്റിക്കാഫിരിക്കുകയാണ്, അവർ ജമാഅത്തിന് പങ്കെടുക്കുകയാണ്. അതേ മറ്റുള്ള പലരും ഹറാമായ പലതും നോക്കാൻ വേണ്ടി കണ്ണുപയോഗപ്പെടുത്തുമ്പോ അവരാ കണ്ണുകൊണ്ട് മുസ്ഹഫ് മറിച്ചു നോക്കുകയാണ്, അവരാ കണ്ണുകൊണ്ട് ആലിമീങ്ങളെ മുഖത്ത് നോക്കുകയാണ്, അവരാ കണ്ണുകൊണ്ട് അല്ലാഹു അനുവദിച്ചത് മാത്രം നോക്കുകയാണ്. അല്ലാഹു താന കൊടുത്ത കാതുകൊണ്ട് ചീത്ത കേൾക്കാൻ അവരില്ല, തെറി പറയുന്നത് കേൾക്കാൻ അവരില്ല, അതേ ആവശ്യമില്ലാത്ത സംസാരം കേൾക്കാൻ അവരില്ല. അവരെ കാതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം കേൾക്കുകയാണ്, അവരുടെ മനസ്സിൽ അവർ ആവശ്യമുള്ളത് ചിന്തിക്കുകയാണ്, അവരുടെ കൈകൊണ്ട് അവർ ആവശ്യമുള്ളത് മാത്രം സ്പർശിക്കുകയാണ്, അവരുടെ കാലുകൊണ്ട് അവർ ആവശ്യമുള്ളതിലേക്ക് മാത്രം നടക്കുകയാണ്. ആ നിലക്കവരുടെ ശരീരം ഇത് ഞാൻ വിദേശ രാജ്യത്ത് ജീവിക്കുന്നവനാണ്, എനിക്ക് സ്വദേശത്തേക്കുള്ള യാത്രയാണിത്,
ഈ യാത്രക്കിടയിൽ എന്റെ സ്വദേശത്തുള്ള ജീവിതത്തിന് കേടുവരുന്ന ഒന്നും സംഭവിച്ചുകൂടാ, എന്റെ സ്വദേശത്തുള്ള എന്റെ ജീവിതത്തിന് നേട്ടമുണ്ടാകുന്ന ഒന്നും കൈയൊഴിച്ചുകൂടാ. ഈ ചിന്തയിൽ ഈ ഭൗതികമായ ലോകം വെറും ഒരു വിദേശമായി കണ്ടു. കുൻ ഫിദ്ദുന്യ കഅന്ന കഖരീബ് ഔ ആബിറു സബീൽ. ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെയാകണം, ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. നിന്റെ യഥാർത്ഥ ജീവിതം വരുന്നത് പാരത്രിക ലോകത്ത് തന്നെ. അതുകൊണ്ടെന്റെ സഹോദരിമാരെ സഹോദരന്മാരെ, ഭൗതികമായ ലോകത്തുള്ള ജീവിതം താൽക്കാലികമാണെന്നും പാരത്രിക ലോകമാണ് നിലനിൽക്കുന്ന ജീവിതമെന്നും, ആ പാരത്രിക ജീവിതത്തിലേക്കുള്ള യാത്രയിലാണ് നാം. ഇപ്പോൾ നമ്മളുള്ളത് സ്വദേശത്തല്ല, വിദേശത്താണ്. സ്വദേശത്ത് സുന്ദരമായ ജീവിതം നയിക്കണമെന്നുമുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. അത് മനസ്സിന്റെ അടിത്തട്ടിലങ്ങ് വന്നാൽ ഇവിടെ വെള്ളം പ്രശ്നമല്ല, തീ പ്രശ്നമല്ല, വാള് പ്രശ്നമല്ല, ലോകത്തുള്ള ഒരു ശക്തിയും പ്രശ്നമല്ല. അതായിരുന്നു മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, മഹാനവറുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. അത് ഉറക്കെ പ്രഖ്യാപിച്ചു, സാധാരണ മനുഷ്യൻ അല്ല മുഹമ്മദുർ റസൂലുള്ളാഹി, സാധാരണ മനുഷ്യൻ അല്ല, ഞങ്ങളെപ്പോലുള്ള വ്യക്തി അല്ല, മറിച്ച് അതേ അല്ലാഹു പറഞ്ഞേച്ച വ്യക്തിയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം സത്യമാണ്. ആ മുഹമ്മദ് നബി ഞങ്ങളെ നേതാവാണ്. അതുറപ്പിച്ച് പ്രഖ്യാപിച്ച അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ, അതാ വ്യാജ നബിയായി, കള്ള നബിയായി രംഗത്ത് വന്ന അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെട്ടു. അബൂ മുസ്ലിം ഖൗലാനിയോട് ചോദിച്ചു, അതശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഓ അബൂ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദെന്ന് നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ് അസ്വദുൽ അൻസി. ഞാനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നവനാണ് അസ്വദുൽ അൻസി. ചില അത്ഭുതങ്ങളൊക്കെ ജ്യോത്സ്യന്മാര് പ്രകടിപ്പിക്കുന്നത് പോലെ, ദജ്ജാലുകൾ പ്രകടിപ്പിക്കുന്നത് പോലെ, ആൾ ദൈവങ്ങൾ ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നത് പോലെ, ദജ്ജാലുകൾ പ്രകടിപ്പിക്കുന്നത് പോലെ, അതേ ചില ജ്യോത്സ്യന്മാര് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നത് പോലെ, ഈ അസ്വദുൽ അൻസിയും അതുപോലെ മുസൈലിമത്തുൽ കദ്ദാബുമൊക്കെ അവരുടെ കൂട്ടിന് അവരുടെ സഹായികളായുള്ള ശൈത്താൻമാരുടെ സേവ കൊണ്ട് അവരും പല അത്ഭുതങ്ങളും പ്രകടിപ്പിക്കാറുണ്ട്. ആ അത്ഭുതങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന വിരോധിയായി അന്നത്തെ കാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ട അസ്വദുൽ അൻസിയുടെ കൊട്ടാരത്തിൽ നിന്ന് അതേ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ ഉറപ്പിച്ചു പറയുമോ എന്ന് ചോദിക്കുമ്പോ, ഇത് എന്റെ നാടല്ല, ഈ ഭൂമിലോകം എന്റെ സ്വദേശമല്ല, ഇതെന്റെ വഴിയാത്രയിലുള്ള വിദേശമാണ്, എനിക്ക് പോകാനുള്ളത് സ്വദേശത്ത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിന്റെ താക്കോൽ കയ്യിൽ പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്നോട് ഇവന്റെ കൊട്ടാരത്തിൽ വെച്ച് ചോദിക്കുമ്പോ ഒരൽപ്പവും പതറാതെ ചിതറാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഈ കള്ളപ്രവാചകന്റെ കൊട്ടാരത്തിൽ ഉറക്കെ പറയാൻ കിട്ടിയ സമയം വിനിയോഗിക്കുക തന്നെ. ഇവിടെ വന്നാൽ എന്തു വരും? ഇവനൊരു പക്ഷേ എന്റെ തലയങ്ങ് വെട്ടിക്കളയും, അല്ലെങ്കിൽ എന്നെ വേറെ എന്തെങ്കിലും ചെയ്തേക്കും. അതൊക്കെ ഈ വിദേശത്തുള്ള ജീവിതത്തിന് ബാധിക്കുന്നതല്ലേ, എന്റെ സ്വദേശത്തുള്ള ജീവിതത്തിനത് ബാധിക്കുന്നില്ലല്ലോ. മഹാനായ അബൂ മുസ്ലിം ഖൗലാനി ഉറത്തുറന്നങ്ങ് പറഞ്ഞു, അശ്ഹദു അല്ല മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് തന്നെ. ഞാനത് മനസ്സിലുറപ്പിച്ചു നാവുകൊണ്ട് വ്യക്തമായി നിന്റെ കൊട്ടാരത്തിൽ ഇതാ പ്രഖ്യാപിക്കുന്നു, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അസ്വദുല്ലൻ സീഡ രണ്ടാമത്തെ ചോദ്യം, അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാനും അല്ലാഹുവിന്റെ റസൂലാണെന്ന്, ഞാനും അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നീ പറയുകയില്ലേ? എന്റെ ഈ കൊട്ടാരത്തിൽ വെച്ച് നീ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞു, ഞാനും അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ പറയുന്നു, നീ അതിവിടെ വെച്ച് പ്രഖ്യാപിക്കുമോ? മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹുവിനറിയാം, ഇവൻ കള്ളപ്രവാചകനാണ്, ഇവൻ വ്യാജനാണ്, ഇവനെ പിടിച്ചതുകൊണ്ടൊന്നും കിട്ടാനില്ല, ഇവൻ വ്യാജനാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്. യഥാർത്ഥത്തിൽ ഒറിജിനലിനെ മുറുകെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ഒറിജിനൽ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അന സയ്യിദു വലദി ആദം, ആദം സന്തതികൾക്ക് ഞാൻ നേതാവാണ്. നേതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയില്ലേ, ഇവിടെയൊക്കെ 900 പാർട്ടിക്കാരുണ്ട്. ഏത് പാർട്ടിക്കിൽപ്പെട്ട മനുഷ്യനാണെങ്കിലും അയാൾക്കൊരു പ്രശ്നം വരുമ്പോ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏത് അനിയായും വിളിക്കുക നേതാവിനെയാണ്. ഉടനെ നമ്മളെ നേതാവിനെ വിളിച്ച് പറയലാണ്, എനിക്കിവിടെ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിക്കണം അല്ലേ. എന്നാൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും നേതാവാരാണ്? എല്ലാവരുടെയും നേതാവ് ഞാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ പ്രശ്നവും പരിഹരിക്കുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? പരിഹരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാൽ അല്ലാഹു തള്ളുകയില്ല. കാരണം അവന്റെ ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ആ ഹബീബായ നബിയെയാണ് മുറുകെ പിടിക്കേണ്ടത്. നേരെ മറിച്ച് ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകനായ അസ്വദുല്ലസിയെ മുറുകെ പിടിച്ചാൽ എന്റെ ദുന്യാവിലും ആഖിറത്തിലും ഫലം കിട്ടുകയില്ല. അതുറച്ചു വിശ്വസിക്കുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി കള്ളപ്രവാചകന്റെ കൊട്ടാരത്തിൽ നിന്ന് പരസ്യമായെന്ന് പറഞ്ഞു, മാദാ ലാ അസ്മഉ, ഞാൻ കേൾക്കുന്നില്ല. നീ പ്രവാചകനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുമോ എന്ന് നീ ചോദിക്കുമ്പോ നിന്റെ ആ വാക്ക് കേൾക്കാൻ എനിക്ക് കാതില്ലടാ. നീ പ്രവാചകനാണെന്ന വാക്ക് കേൾക്കാൻ
എനിക്ക് കാതില്ല, ഞാനത് കേൾക്കാൻ തയ്യാറില്ല. പ്രഖ്യാപിക്കൽ പിന്നെയല്ലേ, അതിന്റെ കാതിന് കേൾക്കുക തന്നെ വേണ്ട. അബൂ മുസ്ലിമിൽ ഖൗലാനിയെ തീക്കുണ്ടാരത്തിൽ എറിയാനാണ് അസ്വദുൽ അംസിയുടെ തീരുമാനം. വലിയ തീക്കുണ്ട് സംഘടിപ്പിക്കുകയാണ്, വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് എറിയുകയാണ്, നന്നായിട്ട് തീ കത്തിക്കുകയാണ്. തീ ഇങ്ങനെ ആളി കത്തുമ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ തീക്കുണ്ടാരത്തിലേക്ക് അതാ എറിയാൻ പോവുകയാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനിക്ക് സന്തോഷം തന്നെ. എന്താ സന്തോഷം? പാരത്രീക ലോകത്തുണ്ടൊരു തീ, അത് ജഹന്നമിന്റെ തീയാണ്. ആ തീ ഭൂമിയിലുള്ള തീയിന്റെ 70 ഇരട്ടിയോളം ചൂടുള്ള തീയാണ്. അവിടെ കത്തിക്കുന്ന വിറക് ഇവിടെ കത്തിക്കുന്ന വിറകല്ല, ഇവിടെ ഉണങ്ങിയ മരച്ചില്ലികളാണ് കത്തിക്കുന്നതെങ്കിൽ അവിടെ ജഹന്നമിൽ കത്തിക്കുന്ന വിറക് وقودها الناس والحجارة ഖുർആൻ പറയുന്നു, നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക് അത് പാറക്കല്ലുകളാണ്, പച്ച മനുഷ്യന്മാരാണ്. പച്ച മനുഷ്യനാണ് വിറക്. പച്ച മനുഷ്യനെന്ന് പറഞ്ഞാലോ ഇന്നിപ്പോൾ കാണുന്ന പ്രകൃതി അല്ല. ഓരോ മനുഷ്യനും വലിയ തടിച്ച് കൊഴുത്ത്, വലിയ പർവ്വതം കണക്കേ കൊഴുത്ത ശരീരമുള്ള മനുഷ്യൻ ഈ ശരീരത്തെ വളരെ തടിപ്പിച്ച് തടിപ്പിച്ച് വലിയ കൊഴുത്ത മനുഷ്യൻ, ആ മനുഷ്യനെ കത്തിക്കപ്പെടുന്ന പച്ച മനുഷ്യനെ കത്തിക്കപ്പെടുന്ന തീയാണ് നരകം. വഖൂദുഹൻ നാസു വൽ ഹിജാറ, പാറക്കല്ലുകൾ കത്തുന്ന തീയാണ് നരകം. ഈ ഭൂമിയിലുള്ള തീ പോലെ ലഘുവായതല്ല, നിസ്സാരമല്ല. ഓ സുബിഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ മടിതോതിയിട്ട് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാര, നിസ്കാരം കളാക്കുന്ന ഉമ്മമാരെ, ഹറാബും ഹലാലും ചിന്തിക്കാതെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ ലയിച്ച് പരലോകം മറക്കുന്ന ജനങ്ങളെ, ഈ ഭൂമിയിലെ തീയിൽ നീ ഒരു 5 മിനിറ്റ് നീ നിന്റെ വിരലൊന്ന് വെച്ചു തരണമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് നീ ഒന്ന് വെച്ചു തരുമോ? 2 മിനിറ്റ് ഒന്ന് തീയിൽ വെച്ച് ചുട്ടു തരുമോ? ഇല്ലെന്നാണ് മറുപടിയെങ്കിൽ വേണ്ട, ആ തീ വേണ്ട. ആ തീയിന്റെ ചൂടുകൊണ്ട് ചൂടായ തിളക്കുന്ന വെള്ളം, ആ വെള്ളം നീ ഒന്ന് കുടിച്ചു തരുമോ? ആ വെള്ളം നിന്റെ മുഖത്തൊന്നൊഴിക്കാൻ നീ മുഖം കാണിച്ചു തരുമോ? തിളക്കുന്ന വെള്ളം തീയല്ല, തീ കൊണ്ട് ചൂടായ വെള്ളം. ആ വെള്ളം നിന്റെ തോലുകളിൽ സ്പർശിക്കാൻ നീ അനുവദിച്ചു തരുമോ? ഇല്ലെന്നാണ് മറുപടിയെങ്കിൽ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ അതല്ലേ ജഹന്നമിലെ തീ? ആ തീയിനെ കുറിച്ച് നല്ല ബോധം അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ട്. എന്റെ സ്വദേശമാകുന്ന സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഞാനങ്ങ് വഴിതെറ്റിപ്പോയാൽ ഞാനെത്തിച്ചേരുന്നത് തീക്കുണ്ടാരത്തിലാണ്. ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീക്കുണ്ടാരം, ആ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ ഈ വിദേശ ജീവിതം അവസാനിക്കാൻ പോകുന്നു. അവസാന നിമിഷത്തിൽ ഞാനൊന്ന് തീയിലേക്ക് എറിയപ്പെടുന്നു. ഇവിടെയുള്ള ലഘുവായ തീയിൽ ഒരു മിനിറ്റ് ഞാനങ്ങ് കത്തിക്കരിഞ്ഞാൽ അതുകൊണ്ട് എന്റെ നരകത്തിലെ തീ രക്ഷപ്പെടുമെങ്കിൽ എനിക്ക് ലാഭം തന്നെയല്ലേ? തീ
ഭീതിയിൽ ഞാൻ ചാടുന്നതല്ലോ. ഞാൻ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാ പറഞ്ഞേച്ച വ്യക്തിയാണെന്ന് നബിയുടെ കഠിന വിരോധിയായ അസ്വദുൽ അൻസിയുടെ കൊട്ടാരത്തിൽ വെച്ച് ഉറക്കെ പറഞ്ഞു. കള്ളപ്രവാചകനായ അസ്വദുൽ അൻസി നബിയാണെന്ന് ഞാൻ അംഗീകരിച്ചു കൊടുത്തില്ല, അതിന്റെ പേരിൽ എന്നെ കരിക്കാൻ തീകുണ്ടാരം നിർമ്മിക്കുന്നു, തീ പാളി കത്തുന്നു, ആ തീയിലേക്ക് എന്നെ എറിയപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് പാരത്രീക ലോകത്ത് നബിയെ കാണാമല്ലോ, നബിതകളിൽ എന്നെ എന്നെ സമാശ്വസിപ്പിക്കുമല്ലോ, എനിക്ക് പാരത്രീക ലോകത്ത് ആ നരകത്തിൽ രക്ഷ തേടാനൊരു വഴി കിട്ടിയല്ലോ, സന്തോഷം തന്നെ. അല്ലാഹുവിന്റെ തീരുമാനത്തിൽ സന്തോഷം തന്നെ, തീ കുണ്ടാരത്തിൽ എറിയപ്പെടുമ്പോ ധൈര്യം തന്നെ. എനിക്കെന്റെ ആഖിറ രക്ഷപ്പെടാൻ തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ടാൽ എന്താ? അബൂ മുസ്ലിമുൽ ഖൗലാനിയെ പിടിച്ചു, തീ കുണ്ടാരത്തിലേക്ക് അങ്ങെറിഞ്ഞു. പക്ഷേ ഈ ലോകത്ത് കരിക്കാൻ തീക്ക് ശക്തിയുണ്ടോ? കത്തിക്ക് മുറിക്കാൻ ശക്തിയുണ്ടോ? മരുന്നിനെ സുഖപ്പെടുത്താൻ ശക്തിയുണ്ടോ? ഡോക്ടർമാർക്ക് കഴിവുണ്ടോ? എഞ്ചിനീയർമാർക്കുണ്ടോ? വക്കീലിനുണ്ടോ? രാജാവിനുണ്ടോ? പോലീസിനുണ്ടോ? കോടതിക്കുണ്ടോ? പണ്ഡിതനുണ്ടോ? പാമരനുണ്ടോ? പണക്കാരനുണ്ടോ? ലോകത്ത് അധികാരം അല്ലാഹുവിനല്ലേ? സാധാരണക്കാർക്കും അധികാരമില്ല, അസാധാരണക്കാർക്കും അധികാരമില്ല. സാധാരണ വഴിയിലും ഇല്ല, അസാധാരണ വഴിയിലും ഇല്ല. ഇവിടെ സൃഷ്ടിക്കുന്നവൻ അല്ലാതെ ഇല്ല, കൊടുക്കുന്നവൻ അല്ലാതെ ഇല്ല. അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല. ഏത് കാര്യം നടക്കണമെങ്കിലും പടച്ചുറപ്പിന്റെ ഉത്തരവ് വേണം. മശാ അല്ലാഹു കാനി വമാ ലം യശ ലം യകുൽ. അല്ലാഹു ഉദ്ദേശിച്ചത് ഇവിടെ ഉണ്ടാകും, അവൻ ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ല. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി എറിയപ്പെട്ട തീ അതിനെ പടച്ച റബ്ബ് അതാ തീയിൽ നിന്ന് അപ്പോൾ ഉദ്ദേശിക്കുന്നത് കരിക്കലല്ല, സംരക്ഷണം നൽകലാ. അല്ല ഉദ്ദേശിച്ചതിനെതിരെ ഇവിടെ തീക്ക് അധികാരമുണ്ടോ? തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ട അബൂ മുസ്ലിം ഹൗലാനിക്ക് തീ കുണ്ടാരം പട്ടിരത്തയാണ് കേട്ടോ. അതാ വസ്ത്രം കത്തുന്നില്ല, രോമം കരിയുന്നില്ല, തോലി അതാ കത്തുന്നില്ല, തീ പൊള്ളുന്നില്ല. അപ്പോ സിബുൽ ഹൗലാനി തങ്ങൾ തീയിന്റെ ഉള്ളിൽ വെച്ച് നോക്കുന്നു, കിബില എങ്ങോട്ടാണ്? എനിക്ക് ഈ തീയിന്റെ ഉള്ളിൽ നിന്ന് എന്റെ രാജാവിനൊരു രണ്ടര കേത്ത് നിസ്കരിക്കണം, എന്റെ റബ്ബുമായുള്ള സംഭാഷണം തീ കുണ്ടാരത്തിന്റെ ഉള്ളിൽ വെച്ച് നൽകുന്ന നടത്തണം, എന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ മഹത്വം ഞാൻ കള്ളപ്രവാചകന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു. അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവിനെ പോലെ അവനും ആണെന്ന് പറയാൻ എന്നോട് നിർബന്ധിച്ചപ്പോൾ ഞാൻ അതിന് തുനിഞ്ഞില്ല. ഞാൻ എന്റെ റബ്ബിന്റെ മേൽ തവക്കുലാക്കി ഞാൻ സത്യമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ പേരിൽ അവരെന്നെ തീ കുണ്ടാരത്തിൽ എറിയുമ്പോ ഞാൻ ഭീരുവായില്ല, ഞാൻ പേടിച്ച് വിറച്ചില്ല. അല്ല ഉദ്ദേശിച്ചത് നടക്കുമെന്ന നിലക്ക് ഞാൻ റബ്ബിന്റെ മേൽ തവക്കുലാക്കി നിന്നു. തീയിലെത്തി നോക്കുമ്പോൾ എന്റെ വസ്ത്രം കരിയുന്നില്ല, എന്റെ രോമം കത്തുന്നില്ല, ആ
റബ്ബിന് രണ്ടരക്കേത്ത് സുജൂദ് രണ്ടരക്കേത്ത് നിസ്കരിക്കുകയല്ലേ വേണ്ടത്? തീ കുണ്ടാരത്തിൽ വെച്ച് രണ്ടരക്കേത്ത് നിസ്കരിച്ചു. ആ തീ കുണ്ടാരത്തിൽ നിന്ന് അത്ഭുതകരമായി ഇറങ്ങി അബൂ മുസ്ലിം ഖൗലാനി തങ്ങൾ, ഇനി എന്റെ നേതാവിനെ ഒന്ന് സിയാറത്ത് ചെയ്യണം, അതിന് മദീനയിലേക്ക് തന്നെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് മദീനയിലേക്ക് വന്നു. മദീന പള്ളിയിൽ കയറി രണ്ടരക്കേറ്റ് നിസ്കരിക്കുമ്പോ ഉമറുൽ ഖത്താബ് തങ്ങൾ ദൂരെ നിന്ന് നോക്കുന്നു, ആരാണത്? സാധാരണ കാണാത്ത ഒരു വ്യക്തി. നിസ്കാരം കഴിഞ്ഞ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്ത് എന്ന് പരിചയപ്പെടുന്നു. മഹാനവർക്ക് അബൂ മുസ്ലിം ഖൗലാനിക്കൊരു സ്വീകരണം ഏർപ്പെടുത്തുന്നു. ആ സ്വീകരണത്തില് പറയുന്നത് അൽഹംദുലില്ലാഹില്ലദി ലം യുമിത്നി ഹത്താ അറാ മാ ഫഉല ബീ കമാ ഫഉല ബിൽ ഖലീൽ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെയ്തതുപോലെ ചെയ്തിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്ന ഒരു മഹാൻ. ആ മഹാനെ കാണുന്നത് വരെ എന്റെ ആയുസ് നീട്ടിയിട്ട് തന്ന പടച്ചവൽ സർവസ്തുതിയും തന്നെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. വേദം കിട്ടി മയം കിട്ടി രണ്ട് സംഭാവന കൊടുക്കണം. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല നമ്മളെ എല്ലാ വിഷയങ്ങളിലും ബർക്കത്ത് ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിനും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10 ലക്ഷം ഉറപ്പിക്ക ഈ സ്ഥാപനത്തിന് വേണ്ടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ എന്ന് എന്റെ സ്നേഹിതൻ ഊരകം സഖാഫി പറഞ്ഞു. അള്ളാഹു അത് വിജയിപ്പിക്കട്ടെ. നിങ്ങളൊക്കെ അള്ളാഹു തരുന്നതിൽ പരമാവധി കൊടുക്കണം എന്ന് ഞാൻ പ്രതീകം പറയുന്നു. ഈ ബക്കറ്റ് വിരുന്നാൽ ചെലവിന്റെ വയസ്സെത്തിയാൽ തന്നെ അല്ലാത്തോടാണ്. അതുകൊണ്ട് ബക്കറ്റിലും നല്ല സംഖ്യ കൊടുക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് പാരിത്രിക ലോകമാണ് സ്വദേശം. ഈ ഭൗതികമായ ലോകം സ്വദേശമല്ല, വിദേശമാണ്. യാത്രാ വഴിയിലുള്ള വിദേശത്തിലൂടെയുള്ള നീ കടന്നു പോകലാണ്. ഇത് മനസ്സിന്റെ അടിത്തട്ടിലും ഉറപ്പിച്ചപ്പോൾ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു തീയിലെറിയപ്പെടുമ്പോൾ ഒരു പ്രശ്നവും തോന്നിയില്ല. ആദ്യം അത് ഉറപ്പിക്കണം. അതുറപ്പിച്ചവന് സുബിഹിന്റെ സമയത്ത് കിടന്നുറങ്ങാൻ കഴിയില്ല. അത് മനസ്സിൽ ഉറപ്പിച്ചവന് കള്ളുകുടിയനാകാൻ സാധ്യമല്ല. പാരത്രിക ലോകത്തെ കുറിച്ച് ഉറപ്പിച്ചവന് എത്ര ലാഭം കിട്ടിയാലും പലിശ വാങ്ങാൻ സാധ്യമല്ല. പാരത്രിക ലോകത്തെ കുറിച്ച് ഉറപ്പിച്ചവർക്ക് വ്യഭിചാര കുറ്റത്തിന് മുതിരാൻ ധൈര്യം വരില്ല. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, പാരത്രിക ലോകം ഉറപ്പിച്ചവന് കള്ളം പറയാൻ ധൈര്യം വരില്ല, വഞ്ചിക്കാൻ ധൈര്യം വരില്ല, ആലിമീങ്ങളെ ചീത്ത പറയാൻ ധൈര്യം വരില്ല, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താൻ ധൈര്യം വരില്ല, ഔലിയാക്കളെ കാഫറാക്കാൻ ധൈര്യം വരില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താൻ ധൈര്യം വരില്ല. പാരത്രിക ലോകത്ത് അചഞ്ചലമായ വിശ്വാസം പാരത്രിക ലോകത്തെ കുറിച്ച് വേണം. ആ വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമായ മനുഷ്യൻ സൽക്കർമ്മയാകാനൊരുങ്ങുന്നു, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. നമുക്കെല്ലാവർക്കും ഉള്ളതാണ് മരണം. അത് സ്വദേശത്തേക്കുള്ള യാത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് വല്ലവനും താല്പര്യമുണ്ടെങ്കിൽ അവനെ കാണാൻ അല്ലയും താല്പര്യമുള്ളവൻ തന്നെ.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ഇടുങ്ങിയ ജീവിതമുള്ള ദുന്യാവിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ ഇവിടെ താമസിക്കുന്നു. ദുബായിലേക്ക് പോകുന്ന ഒരു മനുഷ്യന് ദുബായിൽ കൂടണം എന്ന ആഗ്രഹം ഇല്ല, അവന്റെ ആഗ്രഹം നാട്ടിൽ വന്ന് കൂടണമെന്നാണ്. പക്ഷേ ദുബായിലേക്ക് പോകുന്നു അവൻ. അവിടെ എത്തിയിട്ട് ഒരാഴ്ച കഴിയുമ്പോ കഫീൽ വിളിച്ചിട്ട് നിന്നെ ഞാൻ ഇതാ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞേക്കുകയാണെന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് വേദനിക്കുന്നു. വാസ്തവത്തിൽ അവന്റെ മനസ്സിന്റെ അടിത്തട്ടിലുള്ളത് നാട്ടിൽ ജീവിക്കണമെന്നാണ്. പക്ഷേ നാട്ടിൽ നിന്ന് ദുബായിൽ പോയി ഒരാഴ്ച കഴിയുമ്പോ കേറണം നാട്ടിലേക്ക് എന്ന് പറയുമ്പോ അവന്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് വിളിക്കുന്നു, ഉസ്താദേ ദ്വാർക്കണം. തങ്ങന്മാരെ വിളിച്ച് ദ്വാർക്കാൻ പറയുന്നു, ബാപ്പനോട് ദ്വാർക്കാൻ പറയുന്നു, ഉമ്മാനോട് ദ്വാർക്കാൻ പറയുന്നു, എല്ലാരോടും ദ്വാർക്കാൻ പറയുന്നു. ആ പടുത്തന്നെ വിളിച്ചു പറഞ്ഞൊരാള് വലിയ സങ്കടം പറഞ്ഞു. സിറാജുള്ളതിലേക്ക് നേർച്ച ചെയ്തിട്ട് പ്രത്യേകം വിളിച്ചു പറഞ്ഞു. അല്ലാഹു തആല അങ്ങനത്തെ വിഷമമുള്ളവരെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുബായി പോയിട്ട് താമസിക്കണമെന്ന് ആഗ്രഹിക്കുമോ? അവന്റെ മനസ്സിലുള്ള എന്താണ്? ഭാര്യ മക്കളോട് കൂടെ സന്താനം കൂടെ നാട്ടിൽ താമസിക്കണമെന്നാ. പക്ഷെ ദുബായി പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ പോകണമെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിന് വിഷമാണ്. അങ്ങനെ പറയാൻ പാടില്ല, എനിക്ക് അവിടെ തന്നെ നിൽക്കണമെന്നാണ്. നിൽക്കുന്നത് എന്തിനാ? പോകാൻ വേണ്ടിയാണ്. നിൽക്കുന്നത് പോകാൻ വേണ്ടിയാണ്. എനിക്ക് നാട്ടിൽ പോയി കൂടണമെന്നാണ് മനസ്സിനുള്ളിലുള്ളത്. പക്ഷെ കുറെ ദിവസം ദുബായിൽ നിൽക്കണമെന്നാണ്. എന്തിനാ നിൽക്കുന്നത്? പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ്. ഇതുപോലെ നമ്മൾ ദീർഘായുസ്സിനെ ആഗ്രഹിക്കണം. അതെന്തിനാ? ഇവിടെ കൂടാനല്ല, പോകുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ഒരുങ്ങാൻ വേണ്ടി. ഒരാഴ്ച കഴിയുമ്പോ തന്നെ ദുബായിന്ന് പോയിക്കോന്നിങ്ങ് പോന്നാൽ പിന്നെ നമ്മൾ വിദേശത്ത് പോയത് എന്തിനാണ്? നാട്ടിലേക്കൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, സമയം കിട്ടിയില്ല. ഇതുപോലെ ആയിക്കൂടാ. ഖൈറുക്കും മൻ താല ഉമറുഹു വഹസന അമലു. നിങ്ങളെ കൂട്ടത്തിൽ ഖൈറായവർ, ദീർഘായുസ് കിട്ടുകയും സൽക്കർമ്മം ചെയ്യാൻ തൗഫീഖ് കിട്ടുകയും ചെയ്തവരാണ്. അപ്പൊ നമുക്കൊക്കെ ദീർഘായുസ് വേണം, ദീർഘായുസ് വേണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഇവിടെ വെച്ച് പെട്ടെന്ന് നമ്മളെ വിസ ക്യാൻസലാക്കി അങ്ങ് പറഞ്ഞേച്ചാൽ നമ്മക്ക് നമ്മളെ സ്വദേശത്തേക്ക് സമ്പാദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ എത്ര കൊല്ലം കൂടുതൽ നിൽക്കാൻ സാധിച്ചോ അത്രയും കൊല്ലം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് സമ്പാദിക്കാൻ കഴിയും. അതുകൊണ്ട് ഡ്യൂട്ടി ടൈം കൂടുതൽ കിട്ടണം. ഡ്യൂട്ടി ടൈം കൂടുതൽ കിട്ടാൻ ദീർഘായുസ് വേണം. അതുകൊണ്ട് ഇവിടെ താമസിക്കണം, ജീവിക്കണമെന്ന് നമ്മൾ ആശിക്കുന്നു, മുസ്ലിമീങ്ങൾ ആശിക്കുന്നു. അതേസമയം മനസ്സിന്റെ അടിത്തട്ടിലുള്ളത് എന്താണ്? എനിക്കെന്റെ സ്വദേശത്ത് സ്വർഗത്തിലേക്ക് എത്തണം, എന്റെ രാജാവിനെ കാണണം, അള്ളാഹുവിനെ കാണണം, എന്റെ നേതാവിനെ കാണണം. ചിന്തയുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അതാണ്. എനിക്ക് ഇടുങ്ങിയ രാജ്യത്ത് നിന്ന്, ഇത് ഭൂമിയാണ്, ഈ ഭൂമി ഇടുങ്ങിയ ലോകമാണ്, നാറുന്ന ലോകമാണ്, ധിക്കാരികളുടെ ലോകമാണ്, തമ്മാടികളുടെ ലോകമാണ്, അതേ നിരീശ്വരവാദികളുടെ ലോകമാണ്, അള്ളാഹുവിനെ ചീത്ത പറയുന്നവരുടെ ലോകമാണ്, ഔലിയാക്കളെ ചീത്ത പറയുന്നവരുടെ ലോകമാണ്. ഇവിടെ തമ്മാടികളുടെയും അവിശ്വാസികളുടെയും ലോകമാണ്, നാറുന്ന ലോകമാണ്, കൊതുകിന്റെ ശല്യമുള്ള ലോകമാണ്, പാമ്പിന്റെ കടിയുള്ള ലോകമാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്, ഭയപ്പെടുന്ന ലോകമാണ്. ചിലപ്പോൾ കൊടുങ്കാറ്റാണ്, മറ്റു ചിലപ്പോൾ സുനാമിയാണ്, വേറെ ചിലപ്പോൾ വാഹനത്തിന്റെ അപകടമാണ്, വേറെ ചിലപ്പോൾ ഇടിവെട്ടലാണ്, മറ്റു ചിലപ്പോൾ മിന്നെറിയലാണ്, മറ്റു ചിലപ്പോൾ കരണ്ട് പിടിക്കലാണ്, വേറെ ചിലപ്പോൾ വീണ് മരിക്കലാണ്, ചിലപ്പോൾ അനാരോഗ്യമാണ്, ചിലപ്പോ ജലദോഷമാണ്, മറ്റു ചിലപ്പോ ഉരവേദനയാണ്, മറ്റു ചിലപ്പോൾ തലവേദനയാണ്, മറ്റു ചിലപ്പോൾ ക്യാൻസർ ആണ്, മറ്റു ചിലപ്പോൾ എയ്ഡ്സ് ആണ്, മറ്റു ചിലപ്പോ നോക്കിയാൽ വേറെ രോഗമാണ്. സുബ്ഹാനല്ലാഹ്, സമാധാനത്തിന്റെ ലോകമല്ല, സുഖത്തിന്റെ ലോകമല്ല, പ്രശ്നത്തിന്റെ ലോകമാണ്. ഈ പ്രശ്നത്തിന്റെ ലോകത്ത് കൂടി കടന്നു പോകുന്ന ഞാൻ കടന്നു പോകുന്നത് സുഖത്തിന്റെ ലോകത്തിന് വേണ്ടി സമ്പാദിക്കാനാണ്. ആ
സമ്പാദ്യത്തിന് ഡ്യൂട്ടി ടൈം കിട്ടണം, അതിനു വേണ്ടി എനിക്ക് ആയുസ് വേണം. പക്ഷേ എന്റെ മനസ്സിലെ ലക്ഷ്യം എന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തെത്തലാണ്, എന്റെ മുൻകാല നേതാക്കളെ കാണലാണ്. എനിക്ക് എന്റെ എല്ലാ എനിക്ക് തരുന്ന രാജാവിനെ കാണലാണ്. ഈ ചിന്നലക്കാണൊരു മോമിനോയ മനുഷ്യന്റെ ചിന്ത. അങ്ങനെ അവന്റെ ഡ്യൂട്ടി ടൈം പൂർത്തീകരിച്ച് അവൻ അല്ലാഹുവിനെ കാണണമെന്ന നിലക്ക് സന്തോഷിച്ച് മരിക്കുകയാണോ? മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു, അല്ലാഹു അവനെയും കാണാൻ താൽപര്യമുള്ളവൻ തന്നെ. ഈ റബ്ബു ഇങ്ങോട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന നിലക്കുള്ള മരണം, റബ്ബിനെ കാണണം എന്നാഗ്രഹിക്കുന്ന മരണം, ആ മരണമാണ് മുത്തഖീങ്ങളുടെ മരണം. അത്തരം ആളുകളുടെ മരണസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം റഹ്മത്തിന്റെ മലക്കുകളെ അയക്കുന്നു. അവര് കൊണ്ടുവന്ന പട്ടുകളും സുഗന്ധങ്ങളും ഒക്കെയായി അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് സന്തോഷത്തോടെ പിടിച്ചവരതിൽ പൊതിയുന്നു. ഈ മരണത്തിന്റെ സമയം നമുക്കെല്ലാവർക്കും അനുഭവിക്കാനുള്ള സമയമാണ്. ഓ സഹോദരന്മാരെ, അതിന് അതേ അത് ഈമാനും തഖ്വയുമുള്ളവന്റെ മരണമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ മരിക്കുന്ന വ്യക്തിയുടെ സമീപത്ത് വന്നു, അല്ലാഹുവിന്റെ തൃപ്തി നിനക്കുണ്ട്, നിനക്ക് ധാരാളം കറാമത്തുകളുണ്ട്. മരിക്കുന്ന സമയത്ത് മുത്തഖിയായ മനുഷ്യന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നു. മരിച്ചാൽ കറാമത്ത് ഇല്ലെന്നല്ല, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, മരിക്കുന്ന സമയത്ത് മലക്കുകൾ എത്തുന്നു, ബുശ്ര ബിറുവാനില്ലാഹി വകറാമതിഹി, അല്ലാഹുവിന്റെ തൃപ്തി നിനക്കുണ്ട്, അല്ലാഹു നിനക്ക് കറാമത്ത് നൽകുന്നുണ്ട്, ആദരവ് നൽകുന്നുണ്ട്. ആ സന്തോഷം മരിക്കുന്ന മനുഷ്യനോട് പറയപ്പെടുന്നു. മനുഷ്യൻ സന്തോഷത്തിലാളും, അതേ അല്ലാഹുവിൽ നിന്ന് ലഭിച്ച സന്തോഷം കേട്ടുകൊണ്ട് അവൻ പുഞ്ചിരിക്കുകയാണ്. ഇത്താഴുന്ന ദുന്യാവിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, തലവേദനയുടെയും ഉരവേദനയുടെയും വയറ്റിൽ വേദനയുടെയും വയറിളക്കത്തിന്റെയും ഛർദിയുടെയും കുരുവിന്റെയും അതേ ചലത്തിന്റെയും ചോരയുടെയും അതേ കഫത്തിന്റെയും ജലദോഷത്തിന്റെയും കൂർക്കത്തിന്റെയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം അനുഭവിക്കുന്ന ഇത്താഴ്ന്ന ലോകം, ഈ ലോകത്ത് നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് വരിക്കുന്ന മുക്കിലും മുത്തത്തിയുമായ മനുഷ്യൻ, അവൻ വലിയ ഭാഗ്യവാൻ തന്നെ. അവരാണ് മരണത്തെ സ്വാഗതം ചെയ്യാൻ കാത്തുനിന്നവർ, അവരാണ് മരണത്തിങ്ങോട്ട് വന്നാൽ ഒരു വിരോധവുമില്ലെന്ന് ചിന്തിച്ചവർ. മർഹബാ മർഹബാ, എന്റെ പ്രിയപ്പെട്ട മരണം വന്നു, എന്റെ പ്രിയപ്പെട്ട മരണം വന്നു, എന്റെ പ്രിയപ്പെട്ട മരണം വന്നു എന്ന് വിളിച്ചു പറഞ്ഞവരില്ലേ? കാരണം അവർ മരണവും കാത്തിരിക്കുകയാണ്. അവരിവിടെ ജീവിക്കുന്നത് യജമാനനായ റബ്ബിന് ഡ്യൂട്ടി എടുക്കാനുള്ള ടൈം കൂടുതൽ കിട്ടാൻ, റബ്ബിനൊരു സുജൂദ് വർദ്ധിപ്പിക്കാൻ, റബ്ബിനൊരു തസ്ബീഹ് വർദ്ധിപ്പിക്കാൻ, റബ്ബിന്റെ മുമ്പിൽ ഒരു അൽഹംദുലില്ല കൂടുതൽ ചൊല്ലാൻ, ഒരു പത്ത് സലാത്ത് കൂടുതൽ ചൊല്ലാൻ, ഒരു രണ്ടരക്കയത്ത് കൂടുതൽ നിസ്കരിക്കാൻ, ഒരു സുന്നത്ത് നോമ്പ് കൂടി ചെയ്യാൻ,
അതിനു വേണ്ടി ഇവിടെ ജീവിക്കുന്നവർ ആഗ്രഹിച്ചു. നേരമറിച്ച് ജീവിതത്തെ ആശിച്ചിട്ടല്ല അവരെ മനസ്സിലെ ചിന്ത പാരത്രീക ലോകം തന്നെ, അതിനു വേണ്ടിയുള്ള ഒരുക്കം തന്നെ. ആ ഒരുക്കത്തിനിടയിൽ മലക്കിങ് വന്നപ്പോൾ പ്രിയപ്പെട്ട മരണം വന്നു, മർഹബ എന്ന് പറഞ്ഞ് സ്വീകരണം നൽകി. ആ മരണം സംഭവിക്കാൻ വേണ്ടി ഒരുങ്ങണം സഹോദരന്മാരെ. ആ ഒരുക്കമാണ് വാസ്തവത്തിൽ മനുഷ്യന്റെ വിജയം. അതിനാദ്യം എന്തു വേണം? ആദ്യം ഈ താഴ്ന്ന ദുന്യാവിനെ കൽബിൽ നിന്ന് തലാക്ക് ചൊല്ലണം. ഈ താഴ്ന്ന ദുന്യാവിനെ പൂജിക്കുന്ന മനസ്സ് വലിച്ചെറിയണം. ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള പണത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള അധികാരത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ഭംഗിക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ജനങ്ങൾക്കിടയിലുള്ള മഹത്വത്തിന് നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത് പാരത്രിക ലോകത്തിനാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സ്ത്രീ ഒരു ചെറിയ കുട്ടിയെയും എടുത്തിങ്ങനെ പോകുന്നു, മുല കുടിക്കുന്ന കുട്ടി. ആ കുട്ടി മുല കൊടുത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ ഒരു വലിയ കുതിരപ്പുറത്ത് ഒരു വലിയ നേതാവ് വന്നിറങ്ങി. ആളുകളൊക്കെ ആ നേതാവിനെ ബഹുമാനിക്കുന്നു, എല്ലാവരും സ്വീകരണം നൽകുന്നു. ഈ മുല കൊടുക്കുന്ന ഉമ്മ മുല കുടിക്കുന്ന കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കുട്ടിയോടുള്ള സ്നേഹവാത്സല്യത്താൽ ഈ ഉമ്മ അങ്ങ് ചെയ്തു, എന്റെ മകനെ ഈ ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഈ നേതാവിനെ പോലെ നീയൊന്ന് ആക്കിത്തരണം. അല്ലാ, മകന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഉമ്മ ഈ പ്രാർത്ഥന നടത്തിയപ്പോ ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്നു, മുല കുടിക്കുന്ന കുട്ടി മുലയങ്ങ് വിട്ടുകളഞ്ഞു, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമല്ല തജ്അൽനീ മിസില, അല്ലാഹുവേ എന്നെ നീ അവനെ പോലെ ആക്കല്ല. അല്ലാ, ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന നേതാവിനെ പോലെ എന്റെ മകൻ പുരോഗമിച്ചാകണമെന്ന് ആശിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഉമ്മക്കെതിരെ കുട്ടിയുടെ ദുആ എന്നെ അവനെ പോലെ ആക്കല്ല. അല്ലാ, സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടി സംസാരിക്കുന്നു, അത് തന്നെയും കുട്ടിക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കുന്നു. ഉമ്മ അത്ഭുതത്തോടെ ആ ഉമ്മ പിന്നെയും കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോ കുറെ ആളുകൾ കൂടി ഒരു സ്ത്രീയെ കല്ലെറിയുന്നു, ഒരു സ്ത്രീയെ ചീത്ത പറയുന്നു, ആ സ്ത്രീയെ കുറ്റം പറയുന്നു. ചിലര് പറയുന്ന സറക്കത്തി നീ കാട്ടിട്ടുണ്ട്, ചിലര് പറയുന്ന സെനയത്തി നീ വ്യഭിചരിച്ചിട്ടുണ്ട്. ഈ പെണ്ണിന്റെ പേരിൽ ആരോപണത്തിന്റെ മേൽ ആരോപണം തന്നെ. എല്ലാവരും പെണ്ണിനെ ശകാരിക്കുന്നു. ഈ ഉമ്മക്ക് വേദന തോന്നി, ഈ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽനീ മിസ്ലാം, അല്ലാഹുവേ എന്റെ മകനെ ഒരിക്കലും ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന, ജനങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഈ സ്ത്രീയെ പോലെ നീ ആക്കല്ലേ. അല്ലാ, മുല കുടിക്കുന്ന കുട്ടി, സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടി, മുല വിട്ടുകളഞ്ഞു, പടച്ചറപ്പിനോട് ഉറക്കെ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജഅൽനീ മിസ്ലഹാ, അല്ലാഹുവേ ആ സ്ത്രീയെ പോലെ എന്നെ ആക്കിത്തരണേ. അല്ലാ, ഉമ്മ ചോദിക്കുന്ന എന്ത് അത്ഭുതമാണ് കുട്ടി, സംസാരത്തിന് പ്രായമെത്താത്ത നീ സ്ഫുടമായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ആദ്യം നീ ഒരു നേതാവാകണമെന്ന് മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിച്ചപ്പോ നീ അത് വേണ്ടെന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നീ ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന അപമതിക്കപ്പെടുന്ന ഒരാളാകരുതെന്ന് മനസ്സിലാക്കി ഞാൻ ഈ പെണ്ണിനെ ജനങ്ങൾ ശകാരിക്കുന്നത് കണ്ടപ്പോ അതുപോലെ എന്റെ മകനായി പോകരുതെന്ന നിലക്ക് വാത്സല്യപൂർവ്വം പ്രാർത്ഥിക്കുമ്പോ നീ അതിനെതിരെയും പ്രാർത്ഥിച്ചല്ലോ മോനെ. ബാഹു ആ കുട്ടിക്ക് വീണ്ടും സംസാരത്തിന് ശക്തി നൽകുന്നു. ആ മുല കുടിക്കുന്ന കുട്ടിയുടെ മറുപടി, ഉമ്മ ആ
ആദ്യം നിങ്ങൾ ഒരു വലിയ നേതാവിനെ കണ്ടപ്പോ, ജനങ്ങൾക്കിടയിൽ ബഹുമാനമുള്ളവനെ കണ്ടപ്പോ അതുപോലെ എന്നെ ആക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചില്ലേ? ആ മനുഷ്യൻ കീബറനാണ് ഉമ്മ, മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരിയാണ് ഉമ്മ, ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളവനാണ്, പടച്ചവന്റെ അടുക്കൽ അവനൊന്നുമല്ല, അവൻ ധിക്കാരിയാണ് അഹങ്കാരിയാണ്, റബ്ബിന്റെ അടുക്കൽ അവൻ പരാജിതൻ തന്നെ. അതേസമയത്ത് നിങ്ങൾ ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന പെണ്ണിനെ കണ്ടില്ലേ? വതഖൂലു ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്, ഇങ്ങനെ ജനങ്ങളൊക്കെ അവളെ കുറ്റം പറയുമ്പോ വാസ്തവത്തിൽ അവൾ കട്ടിട്ടില്ല, വാസ്തവത്തിൽ വ്യഭിചരിച്ചിട്ടില്ല, വാസ്തവത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ജനങ്ങൾ വെറുതെ ആരോപണം പറഞ്ഞുണ്ടാക്കുകയാണ്. വതഖൂലു ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്, എനിക്കല്ല മതി, എന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവുണ്ടല്ലോ. ആ പെണ്ണ് തവക്കുലിലാണ് ഉമ്മ, അല്ലാഹുവിങ്കിലും ഹബ്ബുള്ള പെണ്ണാണ് ഉമ്മ. ഈ ചെറിയ കുട്ടി മറുപടി പറയുന്ന ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആ ഹദീസിൽ എന്റെ പ്രിയപ്പെട്ട മുത്തഹല്ലി നിങ്ങളെ ഒരുപാട് പാഠങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ പൽവേഗം എന്നോവർ. ഔലിയാക്കളെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർക്ക് മറ്റവന്റെ മനസ്സിലെ കീബിർ അറിയാൻ കഴിയും, മറ്റവന്റെ മനസ്സിലെ അസൂയ അറിയാൻ കഴിയും. അങ്ങനെ ഔലിയാക്കളെ കൂട്ടത്തിൽ മനസ്സ് വായിക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഔലിയാക്കളെ കൂട്ടത്തിൽ വന്നോവർ, വയസ്സ് വേണമെന്നില്ല, പ്രസവിക്കപ്പെടുമ്പോ തന്നെ കൊതുവായവരുണ്ട്. ഈ കുട്ടി അതിൽപ്പെട്ടതാണ് കേട്ടോ. മുലകുടിക്കുന്ന സമയത്ത് തന്നെ മുതലാളിയുടെ മനസ്സിലെ കിബിർ നോക്കി പറയാ, ഈ കുട്ടിക്ക് സാധിക്കുന്നു. പുതുബായി വന്നവർ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽവേഗം എന്നവർ. അതിലേക്കുള്ളൊരു കുട്ടിയാണിത്. അതിന്റെ പുറമെ തെറ്റ് ചെയ്യാത്ത ആള് തെറ്റ് ചെയ്യാത്ത നിരപരാധിയാണെന്ന് ഈ കുട്ടിക്ക് പറയാൻ കഴിയുന്നു. ആ പാവപ്പെട്ട പെണ്ണിന് അല്ലാഹുവിങ്കിലുള്ള സ്ഥാനം ഈ കുട്ടി അറിയുന്നു. അങ്ങനെ സ്ഥാനങ്ങൾ അല്ലാഹു കൊടുക്കുന്നതാർക്ക്, കൊടുക്കേണ്ടതാർക്ക്, അത്തരം കാര്യങ്ങളൊക്കെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കാൻ കഴിയുന്ന മഹാന്മാരുണ്ട്. എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ, അങ്ങനെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി കാര്യം പറയുന്നവരുണ്ട്. അതുപോലുള്ള വലിയ കറാമത്തുള്ള കുട്ടിയാണിത്. ഇരിക്കട്ടെ, ഞാൻ ആ ഹദീസ് പറഞ്ഞ നീണ്ട ഹദീസാണത്, അതിന്റെ ഒരു ഭാഗമാണ് ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാനത് സൂചിപ്പിച്ചത് എന്തിനാണ്? ഈ ഭൗതികമായ ലോകത്തുള്ള സ്ഥാനമാനം മഹാന്മാര് ചിന്തിക്കുന്നില്ല. അവരീ ലോകത്തെ അവരെ മനസ്സുകൊണ്ട് അവര് തലാക്ക് ചൊല്ലി ഭൗതികമായ ലോകത്തുള്ള ഫിത്നകളിൽപ്പെട്ട് എന്നെ ഈമാൻ നശിച്ചുകൂടാ, എന്റെ അമലി നശിച്ചുകൂടാ, ഇതൊരു വിദേശ രാജ്യത്തുകൂടെയുള്ള യാത്ര മാത്രമാണ്, എനിക്ക് എന്നെന്നും നിൽക്കേണ്ട ലോകത്തെ ജീവിച്ച് ഞാൻ മരിച്ചു പോകുമ്പോൾ ഈമാനോടെ മരിക്കണം, തഖ്‌വയോടെ യാത്ര ചെയ്യണം. അതിന്റെ മുന്നിൽ സ്ഥാനമാനം പ്രശ്നമല്ല, പണം പ്രശ്നമല്ല, അധികാരം പ്രശ്നമല്ല, എന്റെ കൂട്ടാളികളുടെ അഭിപ്രായം പ്രശ്നമല്ല, എന്റെ പാരത്രീക ലോകം വിജയിക്കലാണ് പ്രശ്നം. ഈ ചിന്തയിൽ ജീവിച്ചവരാണ് മരണത്തിന്റെ സമയത്ത് ജാൽ ഹബീബ് പ്രിയപ്പെട്ട മരണം വന്നുപോയി സ്വാഗതം തന്നെ. മരണത്തെക്കുറിച്ചുള്ള ബോധവും ചിന്തയും നമ്മുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടാകണം. ആ ബോധം ഹൃദയത്തിൽ രൂഢമൂലമായാൽ
സുബ്ഹിന്റെ സമയത്ത് പിന്നെ കിടന്നുറങ്ങൽ എങ്ങനെ, അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങൽ എങ്ങനെ? ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കേടോ, നീ ഈശാ നിസ്കരിക്കുമ്പോൾ നിന്റെ മനസ്സിൽ കരുതണം, ഞാൻ സുബ്ഹി നിസ്കരിക്കാനുണ്ടായിക്കൊള്ളണം എന്നില്ല. ഈശാ നിസ്കരിച്ച് കിടന്നുറങ്ങിയ എന്റെ സ്നേഹിതന്മാർ, ചെറുപ്പക്കാർ മരിച്ചുപോയവരുടെ പേരെത്തു പറയാൻ എനിക്ക് കഴിയും. കടവത്തൂരിലെ മഹ്മൂദ്, 28 വയസ്സുള്ള ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരൻ, രാത്രിയിൽ ദുബായിൽ റൂമിൽ കിടന്നുറങ്ങി നേരം വെളുത്തു നോക്കുമ്പോൾ മഹ്മൂദ് മരിച്ചിരിക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറും സന്തോഷത്തിലാക്കട്ടെ. സഹോദരന്മാരെ, എനിക്ക് ഒരിക്കൽ ഇങ്ങനെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് സന്തോഷത്തിൽ പിരിയുമ്പോൾ ഓർമ്മക്ക് ഞാനൊരു പെന്ന് തരട്ടെ ഉസ്താദേ എന്ന് പറഞ്ഞു കീശയിൽ ഒരു പെന്ന് തന്നു കാഞ്ഞങ്ങാട്ടുകാരൻ, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം എറണാകുളത്തൊരു വണ്ടി എടുക്കാൻ പോയി. അദ്ദേഹത്തിന്റെ റൂമിൽ അദ്ദേഹവും മറ്റൊരാളും താമസിച്ചു. നേരം വെളുക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കാതിരിക്കാൻ വിവാഹമുണ്ടോ? ഈശാ നമസ്കാരം ഈ പാവപ്പെട്ടവൻ ഇന്ന് നടത്തി. സുബ്ഹി നിസ്കരിക്കാൻ ഞാനുണ്ടാകും എന്നതിനെ കുറിച്ച് എനിക്ക് ഗ്യാരണ്ടി ഇല്ല, നിങ്ങൾക്കും ഗ്യാരണ്ടി ഇല്ല എന്ന് ഞാൻ പറയട്ടെ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. നമ്മുടെ പ്രവർത്തകന്മാർ പലരും യാത്ര ചെയ്തു. ആ യാത്രക്കിടയിൽ ദുഹറിന് മുമ്പ് ആക്സിഡന്റ് ആയി മരണപ്പെട്ടുപോയി. ഞാൻ ഓർക്കുന്നു, ഈ പരപ്പനങ്ങാടിയിൽ കുറെ ആളുകൾ വാഹനാപകടത്തിനടുത്ത് മരണപ്പെട്ടുപോയി. അല്ലാഹുവേ അവരുടെയൊക്കെ കബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെ കുടുംബങ്ങൾക്ക് ബറക്കത്തെയ്യണം റഹ്മാനെ. മുസീബത്തുകളിൽ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, അതേ സുബ്ഹി നിസ്കരിച്ചു പോയവർ ദുഹറിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നവരെത്ര, ദുഹറ് നിസ്കരിച്ച് അസറിന് മുമ്പ് മരിക്കുന്നവരെത്ര, അസർ നിസ്കരിച്ച് മഗ്‌രിബിന് മുമ്പ് മരിക്കുന്നവരെത്ര, മഗ്‌രിബ് നിസ്കരിച്ച് ഇശായിന് മുമ്പ് മരിക്കുന്നവരെത്ര. അതാ ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞു, മോനെ, നീ റബ്ബുമായുള്ള സംഭാഷണത്തിന് നിസ്കാരത്തിന് നിൽക്കുമ്പോ, ഓരോ നിസ്കാരത്തിനും നിൽക്കുമ്പോ അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവുകയില്ല. ഇത് അള്ളാഹുമായുള്ള എന്റെ അവസാനത്തെ സംഭാഷണം. ഇനി റബ്ബ് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാക്കപ്പെടുന്ന രംഗമാകാം അടുത്തത്. ഇപ്പോൾ എന്റെ രാജാവിനോട് ഞാൻ സംഭാഷണം നടത്തുകയാണ്. എന്റെ രാജാവിനോട് ഞാൻ ഹിദായത്ത് ചോദിക്കുകയാണ്. എന്റെ രാജാവിനോട് ഞാൻ സഹായം തേടുകയാണ്. എന്റെ രാജാവിന് ഞാൻ എന്റെ നെറ്റി വെച്ച് സുജൂദ് ചെയ്യുകയാണ്. എന്റെ രാജാവിന് ഞാൻ എല്ലാം സമർപ്പിക്കുകയാണ്. ഈ രാജാവിന്റെ മുന്നിൽ ഇനിയൊന്ന് നിൽക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ ചിന്തയിൽ നീ സുബ്ഹി നിസ്കരിക്കൂ, ഈ ചിന്തയിൽ നീ ദുഹ്ർ നിസ്കരിക്കൂ, ഈ ചിന്തയിൽ നീ ഓരോ പ്രവൃത്തിയും ചെയ്യൂ. കാരണം യാത്രയുടെ സമയം അറിഞ്ഞിട്ടില്ല. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഉപദേശം എന്റെ സഹോദരന്മാരെ നിങ്ങളെ മനസ്സിൽ ഞാൻ ഇട്ടു തരട്ടെ. അല്ലാഹുവേ, ഇമാം ഗസ്സാലിയെ പോലുള്ള വലിയ വലിയ മഹാന്മാർ കഴിഞ്ഞുപോയി, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബിൽ ഈമാനിലെ എത്തിത്തരണം റഹ്മാനെ. തഖ്‌വയെ വർദ്ധിപ്പിക്കണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാ രംഗത്തും നീ സഹായം നൽകണേ റഹ്മാനെ. ഓ സഹോദരന്മാരെ, ആ മരണമെന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല. പാരത്രിക ലോകത്തേക്കുള്ള കപാടമാണ് മരണം. മരിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ മരണമാണെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. ആ സ്വീകരിക്കുന്ന രംഗമൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. റൂഹിങ് പിടിക്കുമ്പോ ഒരു പ്രയാസവുമില്ലാതെ മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു. സ്വർഗത്തിൽ കൊണ്ടുവന്ന പട്ടിൽ മലക്കുകൾ പൊതിയുന്നു. ആ റൂഹിന് വല്ലാത്ത സുഖം ാണ്. ഓരോ മലക്കുകളും ആ റൂഹിന് സ്വീകരണം കൊടുക്കാൻ ആശിക്കുന്നു, ആവശ്യപ്പെടുന്നു. ഒന്നെന്റെ കയ്യിൽ തരണം, ഒന്നെന്റെ കയ്യിൽ തരണം. എല്ലാവർക്കും ഈ റൂഹിനോട് താല്പര്യം തന്നെ. ഈമാനോടെ മരിച്ചവന്റെ റൂഹിന് മലക്കുകൾ ആവശ്യപ്പെടുന്നു.
ആ റൂഹിനെ മേൽപോട്ടേക്ക് ഉയർത്തപ്പെടുന്നു. മേൽഭാഗത്തുള്ള മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ ഇതെന്തൊരു സുഗന്ധമാണ്, ഇതെന്തൊരു നല്ല വാസനയാണ്, ഈ പരിമളമുള്ള റൂഹ് എന്റെ സമീപത്ത് കൂടെ കൊണ്ടുപോകണമെന്ന് ഓരോ മലക്കുകളും മുഅ്മിനായ മനുഷ്യന്റെ റൂഹിന് സ്വീകരണം കൊടുക്കാൻ താൽപര്യപൂർവം ആവശ്യപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി റബ്ബേ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ മരണം ഈ സന്തോഷത്തിന്റെ മരണമാക്കണേ റഹ്മാനേ. സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം, മനസ്സ് വളരെ ക്ലിയറാക്കണം, എങ്കിലേ ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കൂ. ഞാനൊരു ചെറിയ ചരിത്രം ഇപ്പോൾ ബറക്കത്തിന് പറഞ്ഞ് ബാക്കി ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് ചെയ്താൽ നാളെ മഗ്‌രിബിന് നമുക്ക് സംസാരിക്കാം. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ, എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്‌ലിസിലേക്ക് വരണം, നമുക്ക് പ്രാർത്ഥിച്ച് ഇന്ന് പിരിയണം. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംസാരിക്കാം. സഹോദരന്മാരെ, മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവരുടെ ഒരു ശിഷ്യൻ. ആ ശിഷ്യന് മരണം ഹാജറായി. മരണമാസന്നമായ സമയത്ത് ഫുദൈൽ ഇബ്നു ഇയാദ് ആ ശിഷ്യന്റെ ശരീരത്തിനടുക്കൽ പോയി ഖുർആനോദാൻ യാസീനോദാനും ചൊല്ലിക്കൊടുക്കാനും സമീപത്തേക്ക് പോയി. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചെന്നു സ്വന്തം ശിഷ്യന്റെ ശിഷ്യൻ മരണം ആസന്നമായപ്പോ മരണം ആസന്നമായവരെ ഖിബിലയിലേക്ക് ചേരിച്ചു കിടക്കൽ സുന്നത്തുണ്ട്. സാധിക്കുകയില്ലെങ്കിൽ മുഖം അല്പം തലയണി പോലുള്ള വസ്തു വെച്ച് മുഖം അല്പം പൊക്കി കാലും രണ്ടും മുഖവും നേരെ ഖിബിലയിലേക്ക് തിരിയുന്ന നിലക്ക് മലർത്തി കിടത്തൽ പുണ്യമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ മരണം ആസന്നമായവരുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് സുന്നത്താണ്. പല്ല് തേക്കുക എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് വലിയ ബ്രഷ് കൊണ്ടുപോയി ഒരസണ്ട ഒരു ചെറിയ തുണി നിങ്ങളെ കയ്യിന്റെ വിരലിന് ചുറ്റിയിട്ട് ആ കയ്യിന്റെ വിരൽ കൊണ്ടൊന്ന് തേച്ചാലും മതി. അത് മരണമാസന്നമായവർക്ക് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. മരണം ആസന്നമായവരുടെ സമീപത്ത് യാസീൻ ഓതുന്നത് നല്ലതാണ്. ഇഖ്റഉ അലാ മൗതാകും യാസീൻ, മരിക്കുന്നവരുടെ മേൽ നിങ്ങൾ യാസീൻ ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ പേരിലും യാസീൻ ഓതൽ നല്ലതാണ്. മരണം ആസന്നമായവരുടെ പേരിലും യാസീൻ ഓതൽ നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് രണ്ടും പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങളെ പോലുള്ള ഇമാമീങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഓ സഹോദരന്മാരെ, ഈ അടുത്ത് മഞ്ചേശ്വരത്ത് വെച്ച് മുജാഹിദുകളുമായി സംവാദം നടന്നപ്പോ ആ സംവാദത്തിൽ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേരിലും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരിലും ഞങ്ങൾ ദാനം ചെയ്യുമ്പോ അങ്ങനെ ദാനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആട്ടിനെയും കുട്ടനെയും ഒക്കെ ബിസ്മി ചൊല്ലി അറുത്തിട്ട് ആ മാംസം വിതരണം ചെയ്യുമ്പോ അത് സിർക്കാണെന്ന് പറയുന്നുണ്ടല്ലോ, തെറ്റാണെന്ന് പറയുന്നുണ്ടല്ലോ. ചോദിക്കട്ടെ, നിങ്ങൾ മുജാഹിദുകൾ മരിച്ചവരുടെ പേരിൽ ഇബാദത്ത് എടുക്കുന്നില്ലേ? നിസ്കാരം ഇബാദത്തല്ലേ? മയ്യിത്ത് നിസ്കാരം ഇബാദത്തല്ലേ? അത് മരിച്ചവരുടെ പേരിൽ നിങ്ങൾ എടുക്കുന്നില്ലേ? മരിച്ചവരുടെ പേരിൽ മുജാഹിദ് മയ്യിത്ത് നിസ്കരിക്കുന്നില്ലേ? നിസ്കാരം ഇബാദത്തല്ലേ? മരിച്ചവരുടെ പേരിൽ ഇബാദത്ത് എടുക്കാൻ പാടുണ്ടോ? മരിച്ചവരുടെ പേരിൽ നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുന്നില്ലേ? മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ മയ്യത്തിന്റെ പേരിൽ ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ ഒന്നാമത്തെ പരിപാടി ഒരു ദിക്റാണ്. അല്ലാഹു അക്ബർ ഈ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നിസ്കാരം? എന്താണ് ഈ തക്ബീർ മുതൽക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നത് വരെയുള്ള മുഴുവൻ കാര്യത്തിന്റെയും പേരല്ലേ മയ്യത്ത് നിസ്കാരം? അപ്പൊ ഞാൻ ഈ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തക്ബീർ മുതൽക്ക് സലാം വരെയുള്ള മുഴുവൻ വിഷയവും ഞാൻ ചെയ്യുന്ന മയ്യത്തിന്റെ പേരിലാണ്. പരിപാടി എന്താണ്? സലാത്ത്. ഈ സലാത്തിൽ നിന്ന് ആരുടെ പേരില്ല? മയ്യത്തിന്റെ പേരില്.
അടുത്ത പരിപാടി എന്താണ്? അള്ളാഹു അക്ബർ ദിക്ർ, ഈ ദിക്ർ ആരെ പേരില്ല? മയ്യത്തിന്റെ പേരില്. അടുത്ത പരിപാടി എന്താണ്? മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആ, ഈ ദുആ ആരെ പേരില്ല? മയ്യത്തിന്റെ പേരില്. അടുത്ത പരിപാടി എന്താണ്? അള്ളാഹു അക്ബർ ദിക്ർ, അതാരെ പേരില്ല? മയ്യത്തിന്റെ പേരില്. അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി സലാം ചൊല്ലല്. ആ സലാം ചൊല്ലുന്ന ആരെ പേരിലാണ്? മയ്യത്തിന്റെ പേരില്. ആകയാൽ തക്ബീർ മുതൽ സലാം വീട്ടിൽ വരെയുള്ള മുഴുവൻ വിഷയത്തിന്റെ പേരാ വൈദ്യസ്കാരം. അതാരെ പേരിലാണ്? മരിച്ചാളെ പേരിൽ. മരിച്ചാളെ പേരിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് മുജാഹിദ് പറയുകയും ചെയ്യാ, എന്നിട്ട് മരിച്ചാളെ പേരിൽ നിസ്കരിക്കുകയും ചെയ്യാ. എന്താണ്, ഏത് ആശുപത്രിയിലാണ് ഇവർ ചികിത്സിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മരിച്ചാളെ പേരിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നറിയാം, എന്റെ മരിച്ചാളെ പേരിൽ അള്ളാഹു നിക്കറില്ല, മരിച്ചാളെ പേരിൽ വാത്തി കൊടുക്കുക, മരിച്ചാളെ പേരിൽ സലാത്തി ഇല്ല, മരിച്ചാളെ പേരിൽ ദുആർക്ക, മരിച്ചാളെ പേരിൽ സലാം ചെല്ല. നിനക്കാൾ വലിയ ഇബാദത്ത് വേറെ എന്താണ്? അപ്പൊ മരിച്ചാളെ പേരിൽ ഇബാദത്ത് എടുത്തില്ലെങ്കിൽ ഇബാദത്ത് എടുക്കുന്ന അള്ളാഹാണ്. പക്ഷേ ആരെ പേരില്ല? മരിച്ചാളെ പേരില്. മരിച്ചാളെ പേരില്. ഏതുപോലെ കഅബ തവാഫ് ചെയ്യുന്നു, തവാഫ് ചെയ്യുന്ന കഅബക്കല്ല, അള്ളാഹ്ക്ക തവാഫ്. പക്ഷേ കഅബത്തെയാണ് തവാഫ് ചെയ്യുന്നത്, ചുറ്റുന്നത് കഅബയെയാണ്. ഈ തവാഫ് സമർപ്പിക്കുന്നത് അള്ളാഹുവിനാണ്, അല്ലാതെ ഈ കല്ലിനല്ല. കഅബ തന്നെ കുറെ കല്ലുണ്ടാക്കിയൊരു ബിൽഡിങ്ങാ, ഈ കല്ലിനാണോ നമ്മളെ തവാഫ്? അല്ല, തവാഫ് സമർപ്പിക്കുന്നത് അള്ളാഹുവിനാണ്. പക്ഷേ അതിലൂടെ ബഹുമാനിക്കുന്നത് കഅബയെയാണ്. കഅബയെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിന് അള്ളാഹുവിന് തവാഫ്. ഇതുപോലെ മയ്യത്തിന്റെ പേരിൽ നിസ്കരിച്ചുകൊണ്ട് മയ്യത്തസ്കാരം അള്ളാഹുവിന്റെ. മുസ്ലിമീങ്ങളെ എല്ലാ സംഗതിയും അള്ളാക്കാ. അങ്ങനെ ആ വജ്ജഹത്തു പറഞ്ഞല്ലേ, ഇന്ന സലാത്തി എന്റെ നിസ്കാരം, വനുസുഖി എന്റെ ഇബാദത്ത്, എന്റെ ഹജ്ജ്, എന്റെ അറവ്, എന്റെ എല്ലാ ഇബാദത്തും, വമഹ്യായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ്. എന്റെ വാളും അള്ളാഹുവിന്, ഈ സ്റ്റേജും അള്ളാഹുവിന്, ആ സ്ഥാപനവും അള്ളാഹുവിന്, നിങ്ങൾ നിൽക്കുന്നതും അള്ളാഹുവിനുമായ കൊണ്ടതും അള്ളാഹുവിനുമായ ഉണ്ടാകുമ്പോൾ ഓടിയതും അള്ളാഹുവിന്, എല്ലാം അള്ളാഹുവിനല്ലാതെ നമ്മളെ ജീവിതത്തിൽ ഒന്നുമില്ല, എല്ലാം അള്ളാഹുവിന് തന്നെ. അതാണ് മുസ്ലിം. മുജാഹിദ് എന്നല്ലോ നേർച്ച അള്ളാഹ്ക്ക് മാത്രം, ബാക്കിയുള്ളല്ലോ അമ്മാമനാ. നേർച്ച അള്ളാഹ്ക്ക് മാത്രം, ബാക്കിയുള്ളല്ലോ അമ്മാമനാ, അല്ലെ ഭാര്യക്കാ, അല്ല മുസ്ലിം അല്ലത്, മുസ്ലിമിന്റെ ആശയം അല്ലത്, മുസ്ലിമിന്റെ ആശയം എല്ലാം അള്ളാഹുവിന്. മയ്യത്തസ്കാരം ആർക്ക്? അള്ളാഹുവിന്. പക്ഷേ മയ്യത്തിന്റെ പേരിൽ, മയ്യത്തിന്റെ പേരിൽ. അപ്പൊ മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതണം, മയ്യത്തിന്റെ പേരിൽ ദിക്ർ ചൊല്ലണം, മയ്യത്തിന്റെ പേരിൽ സലാത്തി ചൊല്ലണം, മയ്യത്തിന്റെ പേരിൽ ദുആ നടക്കണം. അതൊക്കെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ തന്നെ ചെയ്യണം. മരണത്തെ കുറിച്ച് ഓർമ്മ വേണം മുജാഹിദുകൾക്ക്, എന്തെങ്കിലും പറഞ്ഞ് നടന്നാ പോരാ, മരിക്കൂ എന്നുള്ള ഓർമ്മ വേണം. അതില്ലാത്ത കൊണ്ടാണ് ഒരുവാസം പറയുന്നത്. ഈമാൻ ഉണ്ടെങ്കിൽ ഒരുവാസം പറയാൻ കഴിയില്ല. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, മരണം ആസന്നമായ ശിഷ്യന്റെ സമീപത്ത് ചെന്നിരുന്ന് യാസീൻ തുടങ്ങി. ആ സമയത്ത് മകൻ ഈ ശിഷ്യൻ പറയുന്നു, വേണ്ട യാസീന് വേണ്ട. ഫുലൈദ് ബിൻ ഇയാദ് ഇങ്ങനെ ചിന്തിക്കുന്നു, എന്താ പഠിച്ചവരെ ഖുർആൻ ഓതുന്ന് തടുക്കുന്ന ദിവൻ. അപ്പൊ ബഹുമാനപ്പെട്ട ഫുലൈദ് ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ ഈ ശിഷ്യന്റെ മറുപടി, ലാ അഖൂലു ദാലിക വ ഇന്നീ ബരീഉ മിൻഹു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് രാജിവെച്ചവനാണ്. കുഫ്റിന്റെ വാചകമാ പറയുന്നത്. ബഹുമാനപ്പെട്ട ഫുലൈദ് ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ വാക്ക് കേട്ടപ്പോ വല്ലാത്ത ടെൻഷനായി പോയി. എന്റെ ഒരു ശിഷ്യൻ ഇങ്ങനെയായി പോയല്ലോ. വലിയ വലിയ മഹാന്മാരെ ശിഷ്യന്മാര് ചിലര് പിഴച്ചു പോകൽ ഉണ്ട്, അത് പണ്ടും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ട്. ബഹുമാനപ്പെട്ട ഫുലൈദ് ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ശിഷ്യൻ മരണമാസന്നമാകുന്ന സമയത്ത് ഉസ്താദ് വന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ, ഞാനത് പറയൂല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രാജിവെച്ചവനാണ്. അത് കേട്ടപ്പോ ഫുലൈദ് ബിൻ ഇയാദ് റളിയല്ലാഹു കരഞ്ഞുകൊണ്ടങ്ങിറങ്ങി, എന്റെ ഈ ശിഷ്യൻ ഇങ്ങനെയായി പോയല്ലോ. വീട്ടിലേക്ക് മടങ്ങി. 40 ദിവസത്തോളം റോട്ടിലിറങ്ങാൻ മടി തോന്നിപ്പോയി. ടെൻഷൻ തന്നെ. 40ഓളം ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം സ്വപ്നം കാണുന്നു ഈ ശിഷ്യനെ.
സഹോദരന്മാരെ, മഞ്ചേശ്വരത്ത് വെച്ച് നടന്ന വാദപ്രതിവാദത്തിന്റെ സി ഡി കേസറ്റ് നിങ്ങൾക്ക് കിട്ടും. കിട്ടുമ്പോൾ വാങ്ങി കേട്ടു നോക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. അതുപോലെ സിറാജുൽ ഹുദയുടെ ഓരോ കലണ്ടറും എല്ലാവരും വാങ്ങണം. ഇന്ന് ഞാൻ മഴയത്തായതുകൊണ്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമാണ്. ഇന്ന് വാങ്ങിയില്ലേ ആണെങ്കിലും വാങ്ങണം. ഇനി ഉണർത്താൻ മുമ്പ് വാങ്ങിയവർ വാങ്ങണം, അല്ലാത്തവർ വാങ്ങണം. ഒരു പ്രചരണത്തിനാണ് ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. മടങ്ങി 40 ദിവസം കഴിഞ്ഞപ്പോ ഒരു സ്വപ്നം, ഈ ശിഷ്യനെ ചങ്ങലക്കിട്ട് വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന മലക്കുകൾ. ചോദിച്ചു, എടാ നിനക്കെന്ത് പറ്റി? എന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനല്ലേ നീ, നിനക്കെന്തു പറ്റി? ആ ശിഷ്യന്റെ മറുപടി, ഉസ്താദേ എന്റെ അവസാനം ദുഷിച്ചുപോയി. എനിക്ക് 3 തകരാറുകൾ ഉണ്ടായിരുന്നു. ഒരു തകരാറ്, ഞാൻ അസൂയക്കാരനായിരുന്നു. ഒരാൾക്ക് അള്ളാഹു തആല വല്ല നിഅമത്തും ചെയ്യുമ്പോ, അല്ലാഹ് ഒരാൾക്ക് ഒരു അനുഗ്രഹം കൊടുക്കുമ്പോ, അതിലെന്റെ മനസ്സിന് പ്രതിഷേധമാണ്. അയാളെന്താണ് അങ്ങനെ ഉയർന്നു പോകാൻ കാരണം? അയാൾക്ക് എന്താണ് ഇത്ര പണം ഉണ്ടാകാൻ കാരണം? അയാൾക്ക് എന്താ കച്ചവടം ഇങ്ങനെ പുരോഗമിക്കാൻ കാരണം? ഇങ്ങനെ വേറെ ഒരാൾക്ക് അല്ല കൊടുക്കുമ്പോ നമ്മളെ മനസ്സിൽ പ്രതിഷേധം ഉണ്ടാവുക, അതാണ് അസൂയ. കുറെ വള്ളങ്ങളുണ്ട്, ഒരു വള്ളം പോയി നോക്കുമ്പോ എപ്പോഴും നല്ലോണം മീൻ കിട്ടുന്നു, വേറെ നമ്മളെ വള്ളം ഇറക്കി നോക്കുമ്പോ മീൻ കിട്ടുന്നില്ല. പഠിച്ചവനോട് നമ്മൾ ചോദിക്കുകയല്ലാതെ അയാൾക്ക് കിട്ടുന്നതിൽ നമ്മക്ക് അസൂയ പാടില്ല. ഈ കടലോര പ്രദേശത്ത് ജീവിക്കുന്ന മോമിനീങ്ങൾ ഉണ്ടല്ലോ, അവരോടൊരു പ്രത്യേക സ്നേഹമുള്ളവരാണ് പണ്ഡിതന്മാർ. അവരും അങ്ങനെ തന്നെ ആലിമീങ്ങളോട് പ്രത്യേകം സ്നേഹമുള്ളവരാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹദ്റ അലൈഹിസ്സലാത്തു വസ്സലാമും യാത്ര ചെയ്തപ്പോ അവരെ ഫ്രീ ആയിട്ട് കപ്പലിൽ കയറ്റിയവരാണല്ലോ കടൽ തൊഴിലാളികൾ. അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്രീയായിട്ട് കയറ്റിയ കടൽ തൊഴിലാളികളെ സംബന്ധിച്ച് ഹദ്റ അലൈഹിസ്സലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ, കടലിൽ ജോലി ചെയ്യുന്ന സാധുക്കളുടെ കപ്പലാണത്, അതൊരു രാജാവും പിടിച്ചെടുക്കരുത്, അതിനു വേണ്ടിയാണ് ഞാൻ അതിന് കേടുവരുത്തിയതെന്ന് ബഹുമാനപ്പെട്ട ഹദ്റ അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആനിലുണ്ട്. അപ്പൊ ആ കാലഘട്ടം മുതലേ കടലോര പ്രദേശത്ത് ജീവിക്കുന്ന കടൽ തൊഴിലാളികൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സാലിഹീങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരും ഔലിയാക്കൾ അമ്പിയാക്കൾ അവർക്ക് ഹൈറായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവരാണ്. ആ ബന്ധം ഇന്നും കടലോര പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലാഹു ജല്ല ജലാലൂ ഏത് ജോലി എടുക്കുന്ന തൊഴിലാളികൾക്കും ഏത് ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാർക്കും അല്ലാഹു ഹൈറും ബർക്കത്തും അവന്റെ കാവലും നൽകുമാറാകട്ടെ. ഇപ്പൊ സഹോദരന്മാരെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരിക്കലും തന്നെ വേറെ ഒരാൾക്ക് അല്ലാഹു ചെയ്യുന്ന ന്യാമത്തിൽ നമ്മളെ മനസ്സിന് അസൂയ തോന്നിപ്പോകരുത്. ഒരു നല്ല കച്ചവടം, 2 തുണി കച്ചവടം, ഒരു കച്ചവട പീടികയിൽ നല്ല ആള് വരുന്നു, മറ്റേ കച്ചവടക്കടയിൽ ആള് വരുന്നില്ല. ഓർന്നോളണം, നീ അള്ളാഹു നിശ്ചയിച്ചത് എനിക്ക് കിട്ടും. അതേസമയത്ത് മറ്റേ ആളെ കടയിൽ വരുന്നതിന് നിനക്ക് അസൂയ ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ എല്ലാരും നിങ്ങളിലും ശ്രദ്ധിക്കണം. അസൂയ എന്ന രോഗം മനുഷ്യന്റെ ഈമാനിന് തന്നെ കേടുവന്നു പോകുന്ന രോഗമാണ്. ഇരിക്കട്ടെ, മോഹനോട് അദ്ദേഹം പറയുന്നു, എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ അസൂയയായിരുന്നു ഉസ്താദേ. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഞാൻ ഏഷണി പറയുന്നവനാണ്. ഏഷണി പറഞ്ഞ് ജനങ്ങളെ തെറ്റിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. ഉസ്താദ് പറയാത്ത ഞാൻ ശിഷ്യന്മാരോട് പറയും, നിങ്ങളെ കൊണ്ട് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. ഉസ്താദിനോട് ഞാൻ വന്നിട്ട് ഉസ്താദിന്റെ ശിഷ്യന്മാര് പറയാത്തത് ഉസ്താദിനോട് വന്ന് പറയും, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. എന്നിട്ട് ഉസ്താദിനെയും മറ്റുള്ള ശിഷ്യന്മാരെയും ഒക്കെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. എന്നാൽ ഉസ്താദിന്റെ അടുക്കൽ എനിക്ക് സ്വന്തം ആളാകാമല്ലോ. അങ്ങനെ ഉസ്താദിന്റെ അടുക്കൽ എനിക്ക് സ്ഥാനം കൂടുതൽ കിട്ടാൻ വേണ്ടി മറ്റുള്ള ശിഷ്യന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്നതിൽ അസൂയയും, അതിന്റെ പുറമേ ഈ ഏഷണി പറഞ്ഞിട്ട് ഉസ്താദിനെയും മറ്റു ശിഷ്യന്മാരെയും അകറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. മൂന്നാമതായി, ഉസ്താദേ ഞാൻ, എനിക്കൊരു രോഗമുണ്ടായിട്ട് പല ഡോക്ടർമാരെയും സമീപിച്ചു. ഒരു ഡോക്ടറിനോട് പറഞ്ഞു രോഗം മാറാൻ ഒരു ചികിത്സയേ ഉള്ളൂ. അതെന്താണ്? ഒരു ദിവസം ഒരു കോപ്പ കള്ളു കുടിക്കണം.
ഒരു ദിവസം ഒരു കോപ്പ കള്ളു കുടിക്കണം, ഞാൻ എന്റെ രോഗം മാറാൻ വേണ്ടി അങ്ങനെ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും ഒരു കോപ്പ കള്ളു കുടിച്ചു. ഈ മൂന്ന് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു പോയത് കൊണ്ട് ഉസ്താദേ അവിടുന്ന് ഞാൻ പഠിച്ചത് ശരിയാണ്, ഇൽമുണ്ടായത് ശരിയാണ്, പക്ഷേ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞുപോയി. നിങ്ങൾ ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലിത്തരുമ്പോ ഞാനതിൽ രാജിവെച്ചിരിക്കുന്നു, അതെനിക്ക് ചൊല്ലിത്തരേണ്ടതില്ല എന്ന് പറഞ്ഞ് ഞാൻ മരിച്ചുപോയി. സഹോദരന്മാരെ, മനുഷ്യന്റെ മനസ്സ് നന്നാക്കളും. അസൂയ പാടില്ല, ഏഷണി പാടില്ല, അഹങ്കാരം പാടില്ല. അതിന്റെ പുറമേ നമ്മുടെ ജീവിതത്തിൽ അല്ല കൽപ്പിച്ചതെടുക്കണം, അല്ല വിരോധിച്ചതൊഴിക്കണം. എന്നിട്ട് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് റബ്ബ് ഹിദായത്ത് നിലനിർത്തി തരാൻ വേണ്ടി പരലോകത്തുള്ള ജീവിതത്തിലേക്ക് സന്തോഷത്തോടെയുള്ള യാത്ര കിട്ടാൻ വേണ്ടി പടച്ച റബ്ബിനോട് താണുകേട് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്‌ലിസായി ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ അല്ലാ.